വിശുദ്ധ പകലിൽ ദൈവമക്കളോട് ഒന്നിച്ചായിരിക്കാൻ ദൈവമായ കർത്താവ് ഇങ്ങനെ അവസരമൊരുക്കിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുമോ. യോഗത്തിലേക്ക് ക്ഷണിക്കുവാൻ തക്കവണ്ണം കാര്യങ്ങൾ ക്രമീകരിച്ച ദൈവസഭയോടും സഭാ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തനോടും കുടുംബത്തോടുമുള്ള വ്യക്തിപരമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ വിശുദ്ധ പകലിൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകി. ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവമായ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആമേൻ. ആളിന്റെ പെരുപ്പത്തിലല്ല, ആത്മാക്കളുടെ ഒരുക്കത്തിൽ. നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് കൂടെ കൂടെ പറയുന്നൊരു വാക്കായിരുന്നു, ആളിന്റെ പെരുപ്പത്തിലല്ല ആത്മാക്കളുടെ ഒരുക്കത്തിൽ പ്രസാദിക്കുന്ന ദൈവം. അങ്ങനെ ആമേൻ. വളരെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കർത്താവ് പറഞ്ഞ വാക്ക്, രണ്ടോ മൂന്നോ പേര്. സ്തോത്രം. അടിസ്ഥാനമില്ലാതെ വന്നുകൂടുന്ന ആയിരം പേരെക്കാളും കർത്താവിന് ഇഷ്ടം പ്രമാണത്തിൽ നിൽക്കുന്ന രണ്ടോ മൂന്നോ പേര് കൂടുന്നവരുടെ നടുവിൽ വരാം. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് നമ്മളോട് സംസാരിക്കും. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് ആധാരം ദൈവത്തിന്റെ വചനമാണ്. നമുക്ക് ആരോടും വ്യക്തിവൈരാഗ്യമില്ല, നമുക്ക് ആരോടും പിണക്കമില്ല, നമുക്ക് ആരോടും പരിഭവമില്ല. നാം എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഒരു അടിസ്ഥാന ഒരു തത്വമാണ് എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക, ശത്രുക്കളെയും സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ അതിനകത്തൊരു മറുവശമുണ്ട്, എല്ലാവരെയും സ്നേഹിക്കണം, പക്ഷേ ഉപദേശത്തിൽ നിൽക്കുന്നവരെ മാത്രം സഹോദരങ്ങളായി കൈക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. കാരണം വചനത്തിൽ നിലനിൽക്കുന്നവരാണ് നമുക്ക് സഹോദരന്മാർ. കർത്താവിനോട് വന്നിട്ട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു വന്ന് നിൽക്കുന്നു. സത്യം അവർ പറഞ്ഞത് ലോകപ്രകാരം. പക്ഷെ കർത്താവ് തിരിച്ചു പറഞ്ഞ മറുപടി, എന്റെ അമ്മയും സഹോദരന്മാരും ആര്? പിതാവിന്റെ കൽപ്പനകളെ കേട്ട് പ്രമാണിക്കുന്നവരാണ് എനിക്ക്. അപ്പൊ അന്ന് കരുതി പുറത്തു നിൽക്കുന്നവരോട് എതിർപ്പാണോ? അവരോട് എതിർപ്പൊന്നുമില്ല, സ്നേഹമാണ്. പക്ഷേ വചനത്തിനു വേണ്ടി നിൽക്കുന്നവരാണ് സഹോദരങ്ങളായി കൈക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ആശയം. അപ്പൊ നമ്മുടെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനമായതുകൊണ്ട് വചനവിരുദ്ധമായ ഒരു കാര്യത്തെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയില്ല. രണ്ട്, എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, പബ്ലിക്കിൽ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള ചില ചിന്താഗതികൾ ചിലരുടെ ഹൃദയത്തിലുണ്ട്. കഴിഞ്ഞ രണ്ടു ദിവസം കൺവെൻഷൻ കേട്ടവരാണല്ലോ നിങ്ങൾ. അപ്പോൾ അതിലൊന്ന്, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, നാം ഒരു വലിയ വാസ്തവം മനസ്സിലാക്കേണ്ടത്, ഇവിടെ സഭാ ശുശ്രൂഷകരായി പരിചയമുള്ളവരും ആയിരിക്കുന്നവരും അങ്ങനെ ആയിരുന്നവരും ഇനി ഇല്ലെങ്കിൽ പോലും കേവലം സുവിശേഷം അറിയിക്കുന്നവരും എന്റെ മുമ്പിലുണ്ടല്ലോ. എന്താണ് ഈ സഭാ ശുശ്രൂഷ കൊണ്ടും സുവിശേഷ വേല കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താ നമ്മുടെ ആഗ്രഹം? എന്താ വല്ല വിധേയനെയും ഒരാത്മാവ് നിത്യതയിലെത്തണം, രക്ഷിക്കണം. വാസ്തവമായി അതാ എല്ലാവരുടെ ആഗ്രഹം. അങ്ങനല്ല, യാഥാർത്ഥ്യമാണ്. ചിലര് പിന്നെ ഒരു വഴിയും ജീവിക്കാനില്ലാതെ വന്നപ്പോ എന്നാ പിന്നെ സഭ ആയിക്കോട്ടെ, കാര്യങ്ങൾ നടന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചോളൂ. എന്നാൽ ഒരു 90% ദൈവം വിളിച്ച ദൈവഭക്തന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്, അവര് നശിച്ചു പോകരുതെന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ ഒരാത്മാവിനെ നേടാൻ
എത്രത്തോളം കഷ്ടം അനുഭവിക്കുകയും ഭാരപ്പെടുകയും നിന്ന ചുമക്കുകയും പണം ചെലവാക്കുകയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാത്മാവിന് രക്ഷയ്ക്ക് വേണ്ടി ഇത്രയും വില നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരാത്മാവിനെ നേടാൻ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഒരു കൂട്ടം ആത്മാക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ദുരുപദേശത്തിൽ. അപ്പൊ ഈ ഒരാത്മാവിനെ കുറിച്ച് ഇത്രയും വേദനയുള്ള നമ്മൾ ഈ ഒരു കൂട്ടം ആത്മാവിനെ കുറിച്ച് എത്രത്തോളം വേദനപ്പെടണം. അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാ ഞാൻ പറയുന്നത്. ഒന്ന്, രണ്ട്, വ്യഭിചാരം ചെയ്യുന്നവൻ തന്നെത്താൻ നശിക്കുക, അവൻ തന്നെത്താൻ നശിക്കുക. ചിലപ്പോൾ നാളെ അവൻ വീട് കടന്ന് തന്നെ വിളിച്ച് മടങ്ങി വന്ന് തിരിച്ചു കയറിയെന്നിരിക്കാം, അവൻ തന്നെത്താൻ നശിക്കുക. പക്ഷെ ദുരുപദേശം പ്രസംഗിക്കുന്നവൻ ഒരു സമൂഹത്തെ നശിപ്പിക്കുക. നാളെ അവൻ പറയാ എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞ അവൻ വന്നു നിരിക്കട്ടെ, പക്ഷെ ഈ പഠിച്ച ഒരു കൂട്ടമോ? വിശ്വസിച്ചല്ലോ. അപ്പോ ഞാൻ പലപ്പോഴും ഈ ദുരുപദേശങ്ങൾക്കെതിരെ പല കാര്യങ്ങൾ പബ്ലിക്ക് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് സജിത്ത് കണ്ണൂരുന്ന ഒരു വ്യക്തി പഠിപ്പിച്ച തിരുമേശയെ കുറിച്ചുള്ള ഒരു വികലമായ വ്യാഖ്യാനത്തിനെതിരായിട്ടാണ് ഞാൻ ആദ്യമായി മറുപടി കൊടുക്കുന്നത് മീഡിയ. അത് കണ്ടിട്ട് ആ പുള്ളിക്കാരൻ എന്നെ നേരിട്ട് വിളിച്ചു, ഫോണിൽ വിളിച്ചു, 45 മിനിറ്റോളം സംസാരിച്ചിട്ടു. അപ്പോഴും ഞാനും അദ്ദേഹത്തോടും പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, വ്യക്തി വൈരാഗ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, സ്നേഹിത താങ്കളുടെ ആശയങ്ങൾ താങ്കൾ താങ്കളുടെ സഭയിൽ പഠിപ്പിക്കും. അവിടെ പഠിപ്പിച്ച് താങ്കളുടെ അടുക്കൽ വരുന്നവർക്ക് തിരുമേശ തലകുത്തി ഒന്ന് കൊടുക്കുകയോ ഇനി എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്താൽ കൊടുത്തോ, നമുക്കെന്നാ, നമുക്കൊരു വിഷയമൊന്നുമില്ല. പക്ഷേ ഇത് ലോകം മുഴുവൻ കേൾക്കുക, മീഡിയ വഴി ഉപദേശമായി പഠിപ്പിക്കുമ്പോൾ മീഡിയ വഴി തന്നെ മറുപടി പറയേണ്ടി വരും. കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കും. അപ്പൊ ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയങ്ങൾ പബ്ലിക്കിൽ പറയുവാനുള്ള ഒരു കാരണം. ഇനി മറ്റൊരു പക്ഷം ചിലർ ചിന്തിക്കും, പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവനാമം എന്ത് ചെയ്യും? ദൂഷിക്കപ്പെടും. ഇത്രയും കോമാളിത്തരം കാണിച്ചിട്ട് ദൂഷിക്കുന്നില്ല, നമ്മൾ രണ്ടു ഭാഗം സ്റ്റേജിൽ പറഞ്ഞാലൊന്നും ദൂഷിക്കത്തില്ല. പിന്നെ ഇതിനൊരു മറുവശം, ഈ നമ്മളെല്ലാം എന്ത് കാര്യവും മൂടി മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദൈവനാമം. അതുകൊണ്ട് എല്ലാം മൂടി വെക്കുക എന്നുള്ള വേദപുസ്തകം പഠിക്കേ. നീതിമാനായ ലോത്ത് എന്ന ദൈവം സംബോധന ചെയ്ത ലോത്ത് തന്റെ മക്കൾ അപ്പനുമായി ശയിച്ച വിഷയം വേദപുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ സകല ജാതി മതക്കാരും വായിക്കുന്ന വേദപുസ്തകത്തിൽ എഴുതി വെച്ചു. എന്നാ മോശമായിപ്പോയത്, ഏതെല്ലാം ജാതികൾ വായിക്കുന്ന പുസ്തകം ഇങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമുണ്ട്? ദൈവനാമം ദുഷിക്കും അല്ലയോ? പരിശുദ്ധാത്മാവ് ചെയ്തതെന്ന് ബോധമുള്ള ആരെങ്കിലും പറയോ? ആരും മറ്റു എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് സ്വർഗം ISIമാർക്കിട്ട് സാക്ഷ്യപ്പെടുത്തിയ ദാവീദ് ഉരിയാവിന്റെ ഭാര്യയുള്ള ബന്ധത്തിൽ ഒരു അപാകത സംഭവിച്ചപ്പോൾ അയ്യോ ഞാൻ എന്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് പറഞ്ഞും പോയി, ഇനിയിപ്പോ ഇവൻ ഈ പണി ഒപ്പിച്ചത് നാട്ടുകാർ അറിഞ്ഞാൽ എന്റെ നാമം ദുഷിക്കപ്പെടുവല്ലോ എന്ന് വിചാരിച്ച് നാദാനോട് പറയാം, അവൻ എങ്ങനെയെങ്കിലും തട്ടിപ്പൊത്തി ആരും അറിയാതെ ഒന്ന് കൊണ്ടുപോകും എന്നാണോ പറഞ്ഞേ? എന്റെ ഹൃദയപ്രകാരമുള്ളവനാന്ന് പറഞ്ഞാൽ ഏറ്റവും കാര്യം പുസ്തകത്തെ കുറിപ്പിച്ചു. ദൈവം നാമം ദുഷിക്കപ്പെടുക. നാട്ടുകാരും സകല ജാതി മതക്കാരും വായിക്കുന്ന വേദപുസ്തകത്തിൽ ഉത്തമഗീത എഴുതി വെച്ചു, വല്ല കാര്യമുണ്ടോ? പ്രൈസ്തലോ ഉത്തമഗീതം ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിലരും മുസ്ലിങ്ങളൊക്കെ കളിയാക്കി ചോദിച്ചു, എന്നാ പുസ്തകമായി മനസ്സിലാവുന്നുണ്ടോ? ദൈവം നാമം ദുഷിക്കപ്പെട്ടോ? ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. പ്രൈസ്തലോ. അതുകൊണ്ട് നമ്മളെ ഈ ബലഹീന വിശ്വാസികളെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ഉപാധിയാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയാൽ ദൈവനാമം ദുഷിക്കും, ഒരു ചുക്കും സംഭവിക്കത്തില്ല. ഞാൻ പറയട്ടെ, കറിയാച്ചൻ കള്ളനാന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയാൽ ദൈവനാമം അല്ല ദുഷിക്കപ്പെടുന്നത്, കറിയാച്ചന്റെ നാമം ദുഷിക്കപ്പെടുന്നത്. അല്ലേ, അവന്റെ നാമം ദുഷിക്കപ്പെടുന്നു, ദൈവനാമത്തിന് ഒരു കുഴപ്പമില്ല. നമ്മളാരും പറഞ്ഞ് ദൈവത്തെ ദൈവം ആക്കിയതുമല്ല. നമ്മൾ ഇപ്പൊ ഞാനിവിടെ നിന്ന് പറയാം, എന്റെ ദൈവം അറിയാമോ, ഞാന് ഇറങ്ങിയ സമയത്ത് എന്നെ ഒരുത്തന് അടിക്കാൻ വന്നു, ഞാൻ ഓടി മരത്തെ കയറി, ദൈവം അവിടുത്തെ ഒരു ചാക്കാവിന്റെ മണ്ടക്കോട്ട് ഇട്ടുകൊടുത്തു, നമ്മുടെ ദൈവം ആരാ, ഇതൊക്കെ പറഞ്ഞ് പൊലിപ്പിച്ച് ദൈവത്തെ ദൈവമാക്കേണ്ട ഗതികേട് നമ്മുടെ ദൈവത്തിലില്ല. ജാതികൾ അവര് അവരുടെ ദൈവത്തെ പറഞ്ഞും പൂജിച്ചും അവരെ ഭക്തി കാണിച്ചും കല്ലിനെയും മണ്ണിനെയും ഒക്കെ അവർ ദൈവമാക്കിയെടുത്ത് അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ
നമ്മൾ ദൈവത്തെ ദൈവമാക്കിയിട്ട് ആരാധിക്കുകയല്ല, അവൻ ദൈവമായതുകൊണ്ടാണ് നമ്മൾ അവനെ ആരാധിക്കുന്നത്. അതിപ്പോ ഷമീർ പറഞ്ഞാലും പറഞ്ഞില്ലേലും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മളെ വിചാരം നമ്മൾ ഇങ്ങോട്ട് സഭയിൽ കയറി ഇന്ന് രണ്ടു വാക്ക് പറഞ്ഞ് കർത്താവിനെ അങ്ങ് വലിയ സംഭവമാക്കി കാണിച്ചുകൊണ്ടാണ് കർത്താവിനെ അങ്ങ് രോമാഞ്ചം കൊണ്ട് ഓ ഇവൻ എന്നെ ഭയങ്കരമായിട്ട്. ഇങ്ങനെയുള്ള പരിപാടി ഒന്നും ദൈവത്തിനില്ല. മമരേരി എന്തു പറഞ്ഞാലും കർത്താവിനങ്ങ് എന്നെ കുറിച്ച് ഇപ്പം എന്തെങ്കിലും വേണോ പുള്ളി കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഉള്ളം കൊണ്ടൊരു സന്തോഷമൊക്കെ തോന്നി. ദൈവത്തിന് അതുപോലും ഇല്ല. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ മടങ്ങി വരേണ്ടത്. ചിന്തയ്ക്കാധാരമായി തിരുവെഴുത്ത് വായിക്കാം. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് ചിന്തയെ കൊണ്ടുവരാം വേഗത്തിൽ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. ഇത് എഴുത്തു ഭാഷയാ. നാട്ടുഭാഷ ഞാൻ പറഞ്ഞാൽ ഗുമാരെ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. ഇന്ന് നാട്ടിലും പലരും പറയുന്ന ബാക്കി ഇങ്ങനെയാ, ഗുമാരെ അങ്ങനെ വിട്ടാ ഒക്കത്തില്ല. ഇപ്പൊ പള്ളിക്കകത്ത് കേറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ ശ്രദ്ധിക്കണം, ഇവരെ അങ്ങനെ വിടാൻ പാടില്ല. ആരെ? ഒരു കൂട്ടം ന്യൂനപക്ഷമായ യഹൂദ ജനത്തെ നോക്കി ശത്രുപക്ഷം ഉന്നയിച്ചൊരു വാദമാണ് ഇവരെ അങ്ങനെ വിടാൻ പാടില്ല. ഇത് ഏത് സാഹചര്യത്തിൽ എന്തിനാരോട് പറഞ്ഞു ഇത്യാദി വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കുവാനായിട്ട് പോകും. പഴയ നിയമത്തിലെ ഒരു വേദഭാഗമാണ് ഞാൻ വായിപ്പിച്ചത്. പഴയ നിയമം വായിച്ചത് കൊണ്ട് ആരും പിണങ്ങിയൊന്നും വേണ്ട. ഇവിടെ പിണങ്ങുന്നവരില്ലാന്ന് എനിക്കറിയാം. എന്നാലും അത് പറയാൻ കാരണം ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ പഠിപ്പിക്കലാണ് പഴയ നിയമം നമുക്ക് വേണ്ട. അനി ഞാൻ എന്റെ നാട്ടുഭാഷ പറഞ്ഞാൽ അപ്പനെ തള്ളി പറയുന്നതിന് തുല്യത മനസ്സിലാവുന്നുണ്ട്. പഴയ നിയമം നിയമം എന്നൊരു പേര് വരണമെങ്കിൽ പുതിയ നിയമം ഉള്ളത് കൊണ്ട്, അല്ലെ പഴയതെന്നങ്ങ് പറഞ്ഞാ പോരെ. അപ്പൊ പഴയ നിയമം വേണ്ട എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ആത്മീയ ഗോളത്തിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വമാണ് ഈ വേദഭാഗം വായിച്ചത്. ഒന്ന് രണ്ട് കാര്യം പറയാം. പഴയ നിയമം വേണ്ട എന്ന് എഴുതി തള്ളാനായിട്ട് നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. അതിന്റെ ഒരു കാരണം വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസികൾ. 91-ാം സങ്കീർത്തനം പിശാച് ഒരിക്കൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 91 വേണ്ടെന്ന് പറഞ്ഞാരെങ്കിലും ഭക്തന്മാര് 91-ാം സങ്കീർത്തനം എടുത്ത് വെട്ടിക്കളഞ്ഞോ, കീറി കളഞ്ഞോ? ഇല്ലില്ല. ശലോമോൻ കൃപയിൽ നിന്ന് എന്ത് ചെയ്തു? വീണുപോയി അല്ലേ? ഉണ്ടെന്നില്ല. നമ്മൾ ഒന്നിച്ച് പഠിക്കാതെ ശലോമോൻ കൃപയിൽ നിന്ന് വീണുപോയി. സദൃശ്യവാക്യം പോയോ? സഭാപ്രസംഗം പോയോ? ഉത്തമഗീതം കീറി കളഞ്ഞു? ഇതൊക്കെ ആരാ എഴുതി? ആ കൃപയിൽ നിന്ന് വീണുപോയ നമുക്കെന്ത്? ആരും കീറി കളഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞ വ്യക്തി എന്ന വിഷയം പറയിച്ച ദൈവമാണ് വിഷയം. അത് ദൈവീക അരുളപ്പാടായതുകൊണ്ട് ആ പുസ്തകത്തിൽ നിലനിർത്തിയത്. എടുത്തു കളഞ്ഞില്ല ആരും അല്ലേ? PhD ഒക്കെ എടുത്ത ദൈവദാസന്മാരാ ഇവിടെ ഇരിക്കുന്നത്. അവരാരെങ്കിലും എടുത്തു കളഞ്ഞോ? ഇന്ന് ചിലർക്ക് പഠിത്തം കൂടിയ വട്ടായി പോയത് മനസ്സിലായോ? അറിവുള്ള ദൈവദാസന്മാരാരും അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. ആമേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസിയാണ്. തിരുവെഴുത്തുകളൊന്നും മനുഷ്യന്റെ ഇഷ്ടത്തിൽ ഉളവായി വന്നത് അല്ല. കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യരുടെ കരങ്ങളാൽ എഴുതപ്പെട്ട പുസ്തകം വിശുദ്ധ ബൈബിൾ 40-ഓളം എഴുത്തുകാർ പിന്നിലുണ്ട്. 1600-ഓളം വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ഇതിൽ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർന്ന പുസ്തകത്തെയാണ് നമ്മൾ എന്ത് വിളിച്ച് പഠിച്ചത്? വേദപുസ്തകം എന്ന് വിളിച്ച് പഠിച്ചത്. 1, 2. പുതിയ നിയമം ആരംഭിക്കുന്നത് ഏത് പുസ്തകത്തിലാ? ഏതിലാ? മത്തായി.
മത്തായി പുതിയ നിയമം ആരംഭിക്കുമ്പോൾ യേശു യോസേഫിന്റെയും മറിയുടെയും മകനായി ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണോ ആരംഭിക്കുന്നത്? ആണോ? അല്ല. പിന്നെ എവിടെ തുടങ്ങുന്നത്? അപ്രകാരം തുടങ്ങിയാണ് എവിടെ വന്ന് നിൽക്കുന്നത്? യേശു ക്രിസ്തുവിൽ വന്ന് നിൽക്കുന്നത്. പുതിയ നിയമത്തിലെ കാര്യം പറയാം. മൂന്ന്, സാക്ഷാൽ ദൈവമായ ക്രിസ്തു ക്രൂശിൽ കിടത്തിക്കൊണ്ട് ഏലി ഏലി ലമ്മാ ശബക്താനി, അർത്ഥാൽ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് വിളിച്ചോ? ഉണ്ടെന്നില്ല, വിളിച്ചു. അത് ഏത് സങ്കീർത്തനം? ഏത് സങ്കീർത്തനം? 22 സങ്കീർത്തനം 1 മഷികാപ്രവചനമായി എഴുതപ്പെട്ട സങ്കീർത്തനം ഏലി ഏലി ലമ്മാ ശബക്താനി. ഇത് കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ആവുകൊണ്ട് പറഞ്ഞു. ഈ ഇടയ്ക്ക് ഒരു മുസൽമാൻ എന്നോട് ചോദിച്ചു, യേശു ദൈവമാണ്? ഞാൻ പറഞ്ഞു, അതെ, ദൈവമാണ്, നല്ല ദൈവം തന്നെ. ചോദിച്ചു, എന്താ? ദൈവത്തോണ്ട് ക്രൂശി കിടന്നുകൊണ്ട് അടുത്ത ദൈവത്തോട് വിളിക്കുക, എന്റെ ദൈവം എന്റെ ദൈവം നീ എന്നെ കൈവിട്ടത്. അപ്പൊ ദൈവം ദൈവത്തോട് വിളിച്ച രണ്ട് ദൈവമാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിൽ ചിലരാണെ പറയും, ആ അതെ, അത് പിതാവ്, ഇത് പുത്രൻ, ഇല്ല അത് പരിശുദ്ധാത്മാവ്. ഓ, അപ്പൊ ദൈവം അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ച് മക്കളും ഉണ്ടായിരുന്നു. അത് ഞാൻ പാസ്വേഡ് ചെയ്തിട്ടോ. കാര്യം അതിന്റെ അപ്പുറത്തോട്ട് നമ്മള് പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. കൂടുതൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ചേച്ചിയുടെ അല്ല വലിയ മാമൻ്റെ അല്ലേ കുഞ്ഞമ്മയുടെ ആരാട്ട മോനാണ്. യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഒരു പെന്തക്കോസ്തുകാരൻ്റെ മകൻ ലാസർ യോഹന്നാൻ മുസ്ലിമായി. പ്രൈസുള്ള, ഇന്നലെ രാത്രി അവരുടെ റിലേഷൻ എന്നോട് ഒന്ന് വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ കാര്യം? അദ്ദേഹം പറയുന്നത് ഇതുപോലെ ചില ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഉടനെ മറുപടിക്കായിട്ട് പാസ്വർഡ് എന്ന് ചോദിച്ചു. പാസ് പറഞ്ഞു ചെറിയ വായി വലിയ വർത്തമാനം പറയാതെ പോടാ എന്ന് പറഞ്ഞു. ഇവനൊക്കെ വല്ലതും അറിയാവോ? ആമേ, കൊച്ചുങ്ങളെ വെറുതെ പേടിപ്പിക്കാതെ കാര്യം പറഞ്ഞു കൊടുക്കണം. അറിയത്തില്ല, അറിയാവുന്ന ദൈവാസന്മാരെ ബന്ധപ്പെടുത്തി, എല്ലാവരും എല്ലാം പഠിച്ചുകൊണ്ട് വന്നവരൊന്നുമല്ല, അറിയാവുന്ന ദൈവാസന്മാരെ ബന്ധപ്പെടുത്തി യൗവന പ്രായത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് അവരുടെ സംശയത്തിന് പരിഹാരം വരുത്തിയില്ലെങ്കിൽ തലമുറ കൈവിട്ടു പോകും. അമ്മേ, ഇത് പഠിക്കാനൊന്നും ആർക്കും സമയമില്ലല്ലോ. ഇതിപ്പോ പലർക്കും ഉറക്കം വിളിയാ, കാരണം രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സാറിന് നിവർത്തി കേട്ട് ബൈബിൾ എടുത്ത് വായിച്ചപ്പോ സുഖമായിട്ട് എന്നാ ഉറക്കം വിളിയാ പലർക്കും. അല്ല, ഇത് വായിക്കുന്നില്ലല്ലോ. അപ്പൊ അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നും പറയേണ്ട കാര്യം ഇല്ല. കാരണം അവിടുത്തെ വിഷയം അതൊന്നുമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നൊക്കെ പറഞ്ഞ തൃത്വം ഉടനെ അവൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാടുള്ള പുസ്തകത്തിൽ ഒരിടത്തും തൃത്വം എന്നൊരു വാക്കില്ല, ട്രിനിറ്റി എന്നൊരു വാക്കില്ല. നിങ്ങൾക്ക് എവിടെ കിട്ടിയെന്ന് ചോദിച്ചാൽ പിന്നെ പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നുമല്ല വിഷയം, അത് പ്രവചന നിവർത്തിയ. മനസ്സിലായില്ല? കഥാവായ യേശു ക്രിസ്തു തന്നെ സ്വന്തം നാമുകൊണ്ട് പറഞ്ഞു. ലൂക്കോസ് 24:44 ഇങ്ങനെ പറഞ്ഞു, എന്നെ കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും അടുത്തത് സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണ ചുരുളുകളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകൾക്ക് നിവർത്തി വരേണം. പറഞ്ഞോ? കൊടുക്കുന്നില്ല. ലൂക്കോസ് 24:44 വായ. നീ ചില സംശയം പറഞ്ഞില്ലയോ? കണ്ടോ? അപ്പൊ സങ്കീർത്തനങ്ങളിൽ ആരെ കുറിച്ചുണ്ട്? മഷികയെ കുറിച്ചുണ്ട്. അതിലൊന്നാണ് 22:1 ഏലി ഏലി ലമ്മാ ശബക്താനി. അത് ക്രിസ്തുവിൽ എന്ന് പറയണം, നിവർത്തി വരണം. അതിനു വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ ആ വാക്ക് ഏറ്റു പറഞ്ഞത്. എന്നിട്ട് എങ്ങനെയാ പ്രാണന വിട്ടത്? സകലവും പ്രശ്നം കഴിഞ്ഞു. അവിടെ പിതാവിനെയും പുത്രനെയും ഒന്നും മരിച്ചു കേട്ടണം. അതൊരു പ്രവചന നിവർത്തിയായിരുന്നു. ഇത്രേ ഉള്ളു കാര്യം. എന്റെ ചിന്തയാണല്ല ഈ 22 സങ്കീർത്തനം 1 വാക്യം ഏത് നിയമോ? ഏത് നിയമോ? പഴയ. അപ്പൊ പുതിയ നിയമത്തിൽ പഴയ നിയമം വേണ്ട എങ്കിൽ സാക്ഷാൽ ദൈവമായ ക്രിസ്തു എന്തിന് സങ്കീർത്തനം പറഞ്ഞു?
അപ്പൊ യോഗ്യന്മാരെക്കാളും മണ്ടനായി പോയോ യേശു? ആരും മണ്ടനില്ല. അടുത്ത ചോദ്യം വരിക, അത്രേ അത് യേശു മരിക്കുന്നതിന് മുമ്പാ. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാ മർക്കൂസിന്റെ വാളി മുറിയിൽ ഇറങ്ങി പുതിയ നിയമസഭ ആരംഭിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്ത് വേണ്ടാതായത്? പഴയ നിയമം എന്നാലും വിഷയം തീരുന്നില്ല. പ്രവൃത്തി പുസ്തകം 2:47 വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമസഭയുടെ ചിത്രം ആരംഭിച്ച് ജൈത്രയാത്ര തുടങ്ങി മുന്നോട്ട് പോയി 8 എത്തുമ്പോൾ ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, ഇന്നത്തെ ഭാഷയിൽ അന്നത്തെ ഭാഷയിൽ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായിരിക്കുന്ന ഷണ്ണൻ എന്ന അധികാരിയെ സ്നാനത്തിലേക്ക് നയിക്കാൻ ഫിലിപ്പോസ് ഉപദേശി പ്രസംഗിച്ചത് മത്തായിയാണോ മാർക്കാണോ ലൂക്കാണോ യോഹന്നാനാണോ? നിങ്ങൾ പറഞ്ഞേ. അതേത് നിയമമാ? ചേട്ടാ ഈ ഉപദേശത്തിൽ വല്ല ജോലിയുണ്ട്? ഇവിടെ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സഭയെ തുടങ്ങി ആത്മാവ് ഇറങ്ങി അണ്ട് അപ്പസോലന്മാർ അത്ഭുതം അടയാളവും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയ്ക്കൂടെ ഒരു ഫിലിപ്പോസ് ഉപദേശി ചണ്ണനോട് ചെന്നിട്ട് ഇപ്പോഴും എന്തുകൊണ്ടിരിക്കുക? ഇങ്ങനെ ഇപ്പോഴും യശയാവ് കൊണ്ടിരിക്കുക. യശയ്യാപ്രവാചകന്റെ പുസ്തകം 53 പൊരുള തിരിച്ചങ്ങോട്ട് പറഞ്ഞപ്പോൾ അവിടെ ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ഒരു സ്നാനവും നടന്നു. ഇന്നും 2015 കമ്പ്യൂട്ടർ യുഗത്തിൽ ഇന്നും അഭിഷിക്തന്മാര് വേദിയിൽ നിന്നുകൊണ്ട് യശയ്യാപ്രവാചകന്റെ പുസ്തകം 53 ക്രൂശുമരണം തെളിയിച്ചങ്ങോട്ട് പ്രസംഗിച്ചാൽ ജനം ഇന്നും കണ്ണുനീരോടെ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം രക്ഷ അത് ക്രൂശില്. തീർന്നില്ല. കൊരിന്ത് ലേഖനവും എബ്രായ ലേഖനവും ഒക്കെ പഠിച്ചാൽ ഉടനീളം എടുത്തെഴുതിയിരിക്കുന്ന വാക്യങ്ങൾ പലതും ഏത് നിയമമാണ് എടുത്തുത്തരിച്ചിരിക്കുക? അപ്പൊ ആ വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ നിന്ന് അഭിഷിക്തന്മാർക്ക് അബദ്ധം പറ്റിയോ? വേദപുസ്തകവുമായി ബന്ധമില്ലാതെ സായിപ്പന്മാരുടെ പ്രസംഗമെടുത്ത് ഇന്റർനെറ്റിൽ കയറി കുത്തിയിരുന്ന് സായിപ്പിന്റെ പ്രസംഗം കുത്തിപ്പിടിച്ച് മലയാളത്തിലാക്കി സകല വിവരക്കേടും ആമേ കൊണ്ടെഴുന്നള്ളിക്കുന്ന ആമേ ഈ ഇവന്മാർ പറയുന്ന വെളിവുകേടാണോ പുസ്തകത്തിലെ വെളിപ്പാട്? മനസ്സിലാക്കണം കേട്ടോ, ഒന്നുമില്ല. ഇവനൊന്നും മുട്ടുമേലിരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുകയോ പ്രാപിക്കുകയോ ചെയ്ത അനുഭവം ഇല്ല. രാത്രി ഇന്റർനെറ്റിൽ കയറി കുത്തിയിരുന്ന് വല്ല സിംഗപ്പൂരിലും മറ്റിടത്തും കിടക്കുന്ന സായിപ്പന്മാരും വല്ലതും പേടിച്ചു വെച്ച ചാർജിലെല്ലാം കൂടെ മലയാളത്തിലാക്കി കൊണ്ടുവന്ന് പാവപ്പെട്ട വിശ്വാസിയുടെ നെഞ്ചത്തിട്ട് കൊടുക്കുക. മനസ്സിലാക്കണം. അജിത്തിനൊക്കെ കിട്ടിയ ഈ വെളിവുകേടൊന്നും പുള്ളി ഉറക്കത്തിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, ജോസഫ് പ്രിൻസ് എന്ന് പറഞ്ഞ സിംഗപ്പൂരുകാരന്റെ പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ചതാ. അല്ല, ഇതൊന്നും ആരും ദൈവം കൊടുത്ത വെളിപ്പാടും കാര്യങ്ങളൊന്നും അല്ല. മനസ്സിലാക്കുന്നുണ്ടോ? ഇതുപോലെ എല്ലാത്തിന്റെ ദൈവസന്നിധി പ്രാപിക്കത്തെ നമുക്ക്. പിന്നെ അതാ ചിലർക്ക് എനിക്ക് പറയുന്ന കുറ്റ, നമ്മൾ ഇതൊന്നും കയറി പഠിച്ച ഇവിടുത്തെ ഈ പ്രായത്തിലുള്ള കുഞ്ഞു പോലും പേരെന്തോന്ന് ചോദിച്ചപ്പോ അവരെന്തോ പറഞ്ഞു. പിന്നെ ആ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയല്ലാതെ നമുക്കൊന്നും മനസ്സിലാകാത്ത പോലുമില്ല എന്ത് പേരാ പറഞ്ഞെന്ന് പോലും അറിയത്തില്ല. പഠിച്ചു വെച്ചതും കുറിച്ചു വെച്ചതും ഫ്ലൈറ്റിൽ കയറിയപ്പോ ഇടപെട്ടതില്ല, വളവ് തിരിഞ്ഞപ്പോ തന്നതൊന്നും ഇല്ല. ചിലരങ്ങനെ ഒരു പ്രസംഗമൊക്കെ തയ്യാറാക്കി എഴുതി കുത്തി നോട്ടും കൊണ്ടു വെച്ചിട്ട് പറയും ഞാനൊരു പ്രസംഗം കൊണ്ടാവുന്നത്, പക്ഷെ ഈ വളവ് തിരിഞ്ഞപ്പോ ദൈവം എന്റെ ദൂത് അങ്ങ് മാറ്റി. വളവ് തിരിഞ്ഞപ്പോ കിട്ടിയ ദൂതാ ഇവിടെ നോട്ട് എഴുതി വെച്ചങ്ങോട്ട് പിന്നെ കാച്ചുന്നത്. അതങ്ങനെ വളവ് തിരിഞ്ഞപ്പോ ഇത്രയും നോട്ട് ഉണ്ടാക്കിയത് മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ചുമ്മാ അങ്ങ് അടിച്ചു വിടുക പൊട്ടത്തരം. എല്ലാം കർത്താവിന്റെ നാമത്തിലാ പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇല്ല പുസ്തകം തുറക്കാൻ പോലും, ഇത് തുറന്ന് വായിച്ചാൽ പോലും ഇപ്പോഴും ഒന്നും പിടി കിട്ടത്തില്ല. ഇവിടെ കുറിപ്പ് നോട്ട് ഒന്നും ഇല്ല. പൊട്ടനെ പോലെ നിൽക്കും, നമ്പുരാൻ പറയുന്നു പറയുന്നു, അത്രയുള്ളൂ കാര്യം. ഇഷ്ടോ? ഞാൻ ഡിഗ്രി ഒന്നും അവകാശപ്പെടുന്ന ആളുകൾ പഠിക്കാൻ വലിയ ആഗ്രഹമാണ്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത വർഷമെങ്കിലും പഠിക്കണമെന്ന് ചിന്തിച്ചിരിക്കുക. ദൈവം അനുവദിച്ച കാരണം ഒരിക്കൽ പഠിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ പെങ്ങൾ പറഞ്ഞു അവൾക്ക് പഠിക്കണം. അവള് വീട്ടിൽ വെച്ച് കഴിഞ്ഞ് MDU പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്റർ കെട്ടിക്കൊണ്ടു പോയി സുവിശേഷം വരെ. സോ വലിയ പഠിക്കുന്ന അടിസ്ഥാനം എപ്പോഴും വേണം, നല്ലതാണ് പഠിക്കുന്നത്. കിട്ടിയ അവസരം കളയരുത്, മുതലാക്കിക്കോണം. പക്ഷെ അതിലും അവൻ വേദപുസ്തകമായിരിക്കണം അടിസ്ഥാനം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പഴയതയോ അത് പൂർണ്ണമായും വേണ്ട എന്ന് നമുക്ക് എഴുതിത്തള്ളാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ചോദിക്കും, അപ്പൊ പഴയ നിയമത്തിൽ എന്തെങ്കിലും നീങ്ങി പോയിട്ടുണ്ടോ മാസ്റ്റർ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നീങ്ങി പോയത് കൊണ്ട് നിവർത്തിയായതും ഉണ്ട്. അതിന്
ഏറ്റവും വലിയ പരാജയം ഈ പുതിയ നിയമസഭയ്ക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു പരാജയം എന്താ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ് നമുക്കറിയാം ഈ നിഴലും പൊരുളും വേർതിരിച്ചുള്ള ഒരു പഠനം നിയമസഭയ്ക്ക് കിട്ടാത്തതാണ് ഇന്നത്തെ ആത്മീയോളത്തിന്റെ പരാജയം പഴയകാലത്ത് നിഴലും പൊരുളും വേർതിരിച്ച് പഠിപ്പിക്കുമായിരുന്നു ഇപ്പൊ നിഴലും പൊരു എന്തുവാണെന്ന് പോലും ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഗതി. ഇപ്പൊ ഞാൻ നമ്മളെല്ലാം വീട്ടിൽ നിന്ന് വന്നു, എല്ലാവരും വന്നു, കാറല്ല വന്നു, ഇവിടെ ഇറങ്ങി ഇങ്ങോട്ട് വന്ന് കയറി ഇവിടെ ഇരിക്കുക. ഞാൻ എന്റെ നിഴല് ബെഡ്റൂമിൽ വെച്ചിട്ടാ വന്നേ, ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എല്ലാവരും വന്ന് ആരും കൊണ്ടാ? നിഴലേം കൊണ്ടാ. എന്നാ നിങ്ങൾ അവിടെ പോയി ഒരു ചായ എടുത്തു കുടിക്കുമ്പോ രണ്ട് ചായ എടുക്കാറുണ്ടോ? ഒന്ന് നിഴലും ഉണ്ടെന്നില്ല. ഉണ്ടോ? ഇല്ല. ഈ പുള്ളിയെ കൊണ്ട് ഒരു റോളും ഇല്ല. പക്ഷെ നിങ്ങൾ എന്ന് ഈ ഭൂമിയിൽ തട്ടിപ്പോന്ന് വന്നവർ ഈ പുള്ളി കൂടെ കൊണ്ടുതരും. കാര്യം പിടിയിട്ടില്ല. അപ്പൊ ഇത് നിഴലാണ്, പല കാര്യത്തിലും ഇതിന് റോളൊന്നും ഇല്ല. എന്നാൽ ഈ നിഴലില്ലാതെ നിങ്ങൾ വന്നാൽ ഭൂതമൊന്നും വിളിക്കും. കൊണ്ടുന്നില്ല. അപ്പൊ ഈ നിഴലൊരു യാഥാർത്ഥ്യമാണ്. നിഴലുണ്ടെങ്കില് പൊരുളൊന്ന യാഥാർത്ഥ്യമാണ്. പിടിയിടുന്നുണ്ടോ? അപ്പൊ നിഴലും പൊരുളും എന്നൊരു പഠനം പഴയ കാലത്ത് ഉണ്ടായി. അപ്പൊ പഴയ നിയമം നിഴലും പുതിയ നിയമം എന്താണ്? പൊരുളുമാണ്. പഴയ നിയമത്തിൽ അവൻ നീങ്ങിപ്പോയതും നിവർത്തിക്കപ്പെട്ടതും ഉണ്ട്. ഒന്ന് രണ്ട് കാര്യം പോയിന്റ് ആയി പറഞ്ഞിട്ട് ഞാൻ കുറിവാക്യത്തിലേക്ക് കൂടി വരാം. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളും. പഴയ നിയമത്തിൽ നീങ്ങിപ്പോയത് കൊണ്ട് നിവർത്തിക്കപ്പെടും. എന്തൊക്കെ നീങ്ങിപ്പോയെന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് പോയിന്റ് പറയാം. കാരണം നിഴലും പൊരുളും എന്ന ക്ലാസ് എടുക്കാനുള്ള വേദി അല്ല ഇത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പോയിന്റ് ആയി പറഞ്ഞാൽ ഭാഗം വിടാം. ഒന്ന്, പഴയ നിയമത്തിൽ ആരാധനയ്ക്ക് ഒരു ദിവസമുണ്ട്. ഏതാ? ശബത്ത്. പഴയ നിയമത്തിൽ ആരാധനയ്ക്ക് ഒരു ദിവസമുണ്ട്, ശബത്ത്. എന്നാൽ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ വരുമ്പോൾ പുതിയ നിയമസഭയിൽ ദിവസത്തിന് എന്തില്ല? പ്രത്യേകത ഇല്ല. ശനിയാഴ്ച ആരാധിച്ചാലും ദൈവത്തിന് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നും ശനിയാഴ്ച ഒന്നുമില്ല. ശനിയാഴ്ച ആരാധിച്ചാലും ദൈവത്തിന് പരാതി ഒന്നുമില്ല. പിന്നെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ചയെ ആരാധിക്കാമെന്ന് ഉപദേശിക്കുന്നതാണ് കുഴപ്പം. അപ്പോ പുതിയ നിയമത്തിൽ ദിവസത്തിന് പ്രത്യേകത ഇല്ല. ഇപ്പൊ ഏത് ദിവസം ആരാധിച്ചാലും ദൈവത്തിന് പ്രസാദമാണ്. അപ്പൊ പിന്നെന്തിനാ നമ്മള് ഞായറാഴ്ച വന്നേനാ? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവധിയായുണ്ട്. ബുധനാഴ്ച വെച്ച് നോക്കേ, എന്നെ തൊട്ട് ബുധനാഴ്ച ആരാധന എത്ര പേര് കാണും? അപ്പൊ ഒന്ന് അവധി, രണ്ടാമത്തെ ഒരു ആശ്വാസം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അപ്പോസ്തലന്മാർ അപ്പം നുറുക്കാൻ കൂടി വന്നെന്നുള്ളതിന്റെ തെളിവ് പുസ്തകത്തെ കടക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നാമത് കൂടി വരുന്നതിൽ തെറ്റില്ല. എന്നാൽ അപ്പോൾ തന്നെ ഗൾഫ് നാടുകളിലുള്ളവർ ഏത് ദിവസവും ആരാധിക്കുന്നത്? വെള്ളിയാഴ്ച. അപ്പൊ ഗൾഫിലുള്ള കറിയാച്ചനും അമേരിക്കയിലുള്ള തോമാച്ചനും സ്വർഗത്തിൽ ചെല്ലുമ്പോ കർത്താവ് തോമാച്ചനും എവിടുന്ന? ഞാൻ അമേരിക്ക ഇറങ്ങണോ? എവിടുന്ന? ഞാൻ ബഹ്റൈൻ നിന്നാണ്. അറങ്ങടാ വിളി, നീ വെള്ളിയാഴ്ച അല്ലേ ആരാധിച്ചു എന്നൊന്നും ദൈവം പറയത്തില്ല. ഏത് ദിവസം ആരാധിച്ചാലും ദൈവത്തിന് പ്രസാദമാ. ദൈവത്തിന് പുതിയ നിയമസഭയിൽ ദിവസത്തിന് പ്രത്യേകത ഇല്ല. അതിന് രണ്ട് തെളിവ് എടുക്കാം. ഗലാത്തി ലേഖനം 9 ഗലാത്തി ലേഖനം 4:9-10 വായിച്ചേ. അപ്പൊ ഇപ്പോഴോ എന്ന് പൗലോസ് പറയാൻ കാരണം മുമ്പേ നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ലായിരുന്നു. ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു വിരിക്കേ. ഓക്കെ, ഓ ഇത്ര വലിയൊരു പദമാ. മുമ്പ് നിങ്ങൾക്ക് ദൈവത്തെ അറിയാതെ ജാതീയ മോഹങ്ങളിലൊക്കെ ആചാരമൊക്കെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? ജീവിച്ചു. എന്നാൽ ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ പിന്നെയും നിങ്ങൾ ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പിന്നെയും പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ചോദിക്ക. അടുത്ത വാക്കോ ഉറക്കമായിരമ്മേ. ആരായി നിങ്ങള്? ആരായി നിങ്ങള്? പുതിയ നിയമ സഭ. ഇതിനൊക്കെ ചിലർ കൊടുക്കുന്ന വ്യാഖ്യാനം കേൾക്കുമ്പോഴാ ചിരി വന്നു പോകുന്നേ. ചിലർ പറയും, പാസ്റ്ററേ നമ്മൾ ഈ വേദഭാഗങ്ങൾ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ഈ കൊരിന്ത് സഭയോടുള്ള ബന്ധത്തിൽ അന്ന് ആ സഭയിൽ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പറയുന്ന കേട്ടതൊന്നും പുള്ളി അവിടെ ഉണ്ടായിരുന്നു.
അതെ. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ കൊരിന്ത സഭയോട് പറഞ്ഞതാ അങ്ങനെ. ആ അപ്പൊ ഇതോ ഇത് ഗലാത്യ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞതാ. അപ്പൊ മറ്റേ അത് പിടിപ്പിത. അപ്പൊ ഡാളസുകാർക്കുള്ള ലേഖനം എന്ത്? തിരുവനന്തപുരത്തുകാർക്കുള്ള ലേഖനം, കേരളത്തിലുള്ളവർക്ക്. പിന്നെ കൃപയാൽ വില നൽകിയ ഒരു സഭ ലേഖനമുണ്ട്, അതുകൊണ്ട് പിന്നെ അവർ രക്ഷപ്പെട്ടു. എന്താ ഇതിനൊക്കെ പറയുക? അന്നുള്ള ആ കാലത്ത് ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പോലെ ഒന്നുമല്ല. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ എഴുതിയ എല്ലാ ലേഖനങ്ങളും ദൈവസഭയ്ക്ക് അനുസരിക്കാൻ മതിയായതേ ഉള്ളൂ. അതിന് പറ്റാത്തതൊന്നും സഭയോട് പറഞ്ഞിട്ടില്ല. നമുക്ക് പറ്റാവുന്നതിൽ വലിയ ഒരു കാര്യം നമ്മുടെ തോളിൽ വെച്ചിട്ടില്ല ദൈവകൻ. നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. എന്നിട്ട് അടുത്ത ചോദ്യം കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന്. ഞാൻ അത് എഴുത്തു ഭാഷയാ, നാട്ടുഭാഷ പറയട്ടെ, അത് എഴുത്തു ഭാഷയാ. എഴുത്തു ഭാഷ എല്ലാം സ്റ്റാൻഡേർഡാ. നാട്ടുഭാഷ പറഞ്ഞാൽ പൗലോസ് ചോദിക്കുകയാണ്, നീയൊക്കെ ഇപ്പോഴും ദിവസവും കാലവും മാസവും ആണ്ടും ഒക്കെ പ്രമാണിച്ചു, നിനക്കൊക്കെ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയാണ്. നമുക്ക് പൈസലോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദിവസവും കാലവും ആണ്ടും പ്രമാണിച്ചുകൊണ്ടിരിക്കുക, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മനിറവും പ്രാപിച്ചു, തമ്പേറും അടിച്ചിട്ടു, ഇതിനകത്തുനിന്ന് ഈ ദിവസക്കണക്കൊന്നും എന്ത് ചെയ്തില്ല, നീങ്ങിപ്പോന്നില്ല. ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ചരടുകെട്ടും നൂലുകെട്ടും ശതാബ്ദി ദശാബ്ദി നവതി എന്ന് വേണ്ട സകല ചടങ്ങും ഇതിനകത്ത് കയറി കിടക്കുക. എന്നൊക്കെ ചില സഭായോഗത്തിൽ പോയാൽ സകല ചടങ്ങിന് സമയമുണ്ട്. ബർത്ത്ഡേ എഴുന്നേക്ക്, വെഡിങ് ആനിവേഴ്സറി എഴുന്നേക്ക്, നൂലുകെട്ട് ചരടുകെട്ട്, ഏഴാം മാസം എട്ടാം മാസം എല്ലാ ചടങ്ങിനും സമയമുണ്ട്, വചന ശുശ്രൂഷയ്ക്ക് സമയമില്ല. ഇതൊന്നും സഭായോഗത്തിനകത്ത് കയറ്റരുത്. പറഞ്ഞേക്ക ആവശ്യമില്ലാത്ത സകല ഏതായി ബർത്ത്ഡേ? ആർക്കെങ്കിലും പറയാനൊക്കോ ബർത്ത്ഡേ എന്നാണ്? ഏ തൻ്റെ ഇടം ഉള്ളവരുണ്ടോ എന്ന് എഴുന്നേറ്റ് എന്റെ ബർത്ത്ഡേ എനിക്ക് അറിയാവുന്നുള്ളവര്? ഒരുത്തനും അറിയത്തില്ല. പത്ത് മാസം അമ്മയുടെ വയറ്റിൽ വളർന്നിട്ട് ഭൂമിയിലോട്ട് വന്ന ഡേറ്റ് ആയി മുറിക്കുന്നത്, അതല്ല ബർത്ത്ഡേ. മുട്ടുന്നില്ല. തമ്പുരാൻ ഉദരത്തിൽ ഉരുവാക്കിയ ബർത്ത്ഡേ അറിയോ ഏതെങ്കിലും ശാസ്ത്രജ്ഞനെ? മുറിക്കാം നമുക്ക് വലിയ കേക്ക് മേടിക്കാം. പത്ത് മാസം വയറ്റെ വളർന്നേച്ച് പുറത്തോട്ട് വരുന്ന ഡേറ്റ് ഇട്ട് മുറിച്ചെന്ത്? അതിലും നല്ലതാ, നീ രക്ഷിക്കപ്പെട്ട ഡേറ്റ് കേക്ക് മുറി. ഉപദേശമാക്കിയൊന്നും പറയരുത്, ആവേശം കൊണ്ട് പറഞ്ഞതാ. അല്ല എന്നാലും വേണ്ടിയതാ പറഞ്ഞു. നരകശിക്ഷയിൽ നിന്ന് എന്റെ പേര് വെട്ടി ജീവന്റെ പറദീസയ്ക്ക് എന്നെ അവകാശിയാക്കി തീർത്ത ഡേറ്റ്, രക്ഷിക്കപ്പെട്ട ദിവസം ഒരു ദൈവവൈദ്യൻ മറക്കാതിരിക്കുക. ബർത്ത്ഡേ അറിയാം, രക്ഷിക്കപ്പെട്ട എന്നാന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ട ഡേറ്റ് പറയും. അതൊന്നും അറിയാം, അറിയേണ്ടതൊന്നും അറിയത്തില്ല. ആവശ്യമില്ലാത്ത ചടങ്ങുകളെല്ലാം സഭയ്ക്കകത്ത് വലിച്ചു കയറ്റി. ഇതൊന്നും ദൈവസഭയ്ക്കകത്ത് അനുവദനീയമല്ല, അനുവദിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ തിരുത്തിക്കോളും. അമ്മേ ഇനി മുറിക്കണോ? അല്ല ഇനി ബർത്ത്ഡേയാണ്, സന്തോഷം എല്ലാവരും കൂടണം. കൂടെ എങ്ങനെ? വീട്ടിൽ പത്ത് പേരെ വിളിച്ച്, കുടുംബക്കാരെ ഗുണപ്പെടാത്ത സമുദായക്കാരും വല്ല കുടുംബത്തിൽ ഉണ്ടെങ്കിൽ വിളിപ്പിച്ചിട്ട് ഒരു ഉപദേശം വിളിച്ച് അവരെ കുറച്ചു നേരം വചനം കേൾക്കി, അത് രണ്ടുപേരെ രക്ഷിക്കപ്പെടുന്ന രക്ഷിക്കപ്പെടും. പള്ളിക്കകത്ത് കയറ്റി നിർത്തി ഈ ചടങ്ങുകളൊന്നും ദൈവസഭയ്ക്കകത്ത് അനുവദനീയമല്ല കേട്ടോ. എന്നാലും ഇന്നത്തോടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകുമോ എന്ന് എനിക്കും തോന്നുന്നു. അപ്പൊ സംഗതി ഇങ്ങനെയാ. അയ്യോ പാസ്റ്ററെ, അവിടെ ശബത്തിനെ കുറിച്ചൊന്നും ഇല്ലല്ലോ. ആ അവിടെ ശബത്തിനെ കുറിച്ചില്ല. ആ എന്നാ കൊലോസ് ലേഖനം 2:16 വായിക്കാം. കൊലോസ് ലേഖനം 2:16. അപ്പൊ അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആര് നിങ്ങളെ വിധിക്കരുത്? എന്താ കാരണം? അടുത്ത വാക്കാം. ഇരുന്നവരുടെ അല്ല മാമി, ആ അങ്ങനെ പറഞ്ഞു, ഒരു വാക്ക് തെറ്റിയാ പോയി. ഇരുന്നവയുടെ, ആ പണ്ട് ഒരു കോമ ഒരു കുത്തൊക്കെ തെറ്റിപ്പോയെന്നെല്ലാം അബദ്ധം വന്നിട്ടുണ്ടല്ലേ. നീതിമാർ ആ ഓമയിലിരിക്കുന്നില്ലേ, പഴയ ലിപിയിലെ കുത്തുമാലും
പിന്നെ പുള്ളി അങ്ങ് പ്രസംഗിച്ച പ്രിയമുള്ളവരെ അന്ന് തോമ എന്ന് പറഞ്ഞാൽ ഇന്ന് തോമയല്ല, ഇന്ന് തോമ കാക്ക ഇരുന്ന ഒടിഞ്ഞു പോകും, അന്ന് തോമ പത്ത് പേര് കയറിയിരുന്ന ഒടിയാ തോമ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചൂടായി വന്നപ്പോ സഭാഭാഷ പാറ്റെ പിടിച്ചിട്ട് പറഞ്ഞത് ഓമയല്ല ഓർമ്മയാ കുത്തു മാഞ്ഞു പോയതാ മിണ്ടായിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു കുത്തുപോയ പ്രശ്നം, ഒരു കുത്തുപോയ പ്രശ്നം, കുത്തുപോലും പോകാൻ പാടില്ല അല്ലേ. അടുത്ത നാളിലാണ് കേരളത്തില് ഒരു പെങ്കൊച്ചതുപോലെ വായിച്ചതാണ് പിന്നെ പിന്നെ സദാശിവൻ പൗലോസിനോട് ഉപദേശം കിട്ടിപ്പോയി ബൈബിളിൽ സദാശിവനോ. അപ്പൊ സംഗതി എന്താ, സദാശിവൻ പൗലോസിനോട് അത് കൊച്ചേതോ സദാശിവനെ ഓർത്തിരുന്നു വായിച്ചതാണ്. അപ്പൊ അങ്ങനെ ഒന്നും എന്ത് ചെയ്യരുത്, ഒരു തെറ്റ് ഒരു ഒരു ചെറിയ പിഴവ് പോലും വരാതെ വേണം ദൈവം നമ്മൾ വായിക്കാം. ആ അതെ, അപ്പൊ സംഗതി ഇതാണ്. അതുകൊണ്ട് പെരുന്നാളും ആവ ശബത്ത എന്തേ കാര്യവും പറഞ്ഞ് ആരും നിങ്ങളെ വിധിക്കാനായിട്ട് വരണ്ട. കാര്യം വരുവാനിരുന്നവയുടെ നിഴലായിരുന്നു അത്. ആമേൻ. ചിലർ ചോദിക്കത്തില്ലേ അപ്പോഴോട്, നിങ്ങളുടെ പള്ളി പെരുന്നാളുകളൊന്നും ഇല്ലേ? തിരുവനന്തപുരത്തുകാരാണ് അവർ ചോദിക്കും, നിങ്ങൾക്ക് പെരുന്നാളുകളൊന്നും ഇല്ല അപ്പേ? നമ്മള് നമുക്ക് പെരുന്നാളുകളൊന്നും ഇല്ല തന്നെ. ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളുകളൊക്കെ ഉണ്ട് കേട്ടാ, വിദാശ്രീകാട പെരുന്നാള്, വലിയപ്പൂപ്പന്റെ വാർമ്മ പെരുന്നാള്, അങ്ങനെ ഒത്തിരി പെരുന്നാളുകൾ അവർ പറയും. നമ്മൾ പറയാം നമുക്ക് പെരുന്നാളും ബാവും ചങ്കരാന്തി ഒന്നും ഇല്ല. ഇല്ല എന്ന് പറയുന്നെങ്കിൽ ഇല്ല തന്നെ, എന്നെ രഹസ്യമായിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. ഇല്ല, ഇതൊക്കെ വരുവാനിടവിടെ നിഴലായിരുന്നു. അപ്പൊ അത് നീങ്ങിപ്പോവുക. ഇനി പഴയ നിയമത്തിൽ മറ്റൊരു നീങ്ങിപ്പോയ എന്താന്ന് ചോദിച്ചാൽ, രണ്ടാമത് പഴയ നിയമത്തിൽ യഹൂദനും നിർബന്ധ നിയമമാണ് പരിച്ഛേദന. യഹൂദനായാൽ എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. പുതിയ നിയമ സഭയുള്ള ബന്ധത്തിൽ വരുമ്പോൾ പ്രവൃത്തി 15 വീട്ടിൽ പോയി പഠിച്ചാൽ മതി. പ്രവൃത്തി 15 പഠിക്കുമ്പോൾ പരിച്ഛേദനയെ കുറിച്ചൊരു വാദമുണ്ടായി. ഒപ്പന്മാരുടെ അടുക്കൽ വരുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ആമേ അരുളപ്പാട് ആത്മനിയോഗം പ്രാപിച്ചവര് പറഞ്ഞു, ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരുടെ തോളിൽ അമിത ഭാരം ചുമത്താതിരിക്കേണ്ടതിന്റെ ഹൃദയ പരിച്ഛേദന ഉണ്ടെങ്കിൽ മതി. ജാതികളിൽ നിന്ന് വന്നവരുടെ തോളിൽ ഇത് ഏൽപ്പിക്കണ്ട. അപ്പൊ ചിലർ ചിന്തിക്കും, അയ്യോ അപ്പൊ നിങ്ങൾക്കൊന്നും ഇതേ കുഴപ്പമില്ല ഈ നാരായണനെയും ശരീരമൊന്നും, പക്ഷെ ഞങ്ങൾ ജനിച്ചപ്പോഴേ ക്രിസ്ത്യാനി, അപ്പൊ ഞങ്ങൾ ഏൽക്കണോ ഭാഷയെന്നാ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ജനിച്ചപ്പോ ക്രിസ്ത്യാനി ആരും ഇവിടെ ഇല്ല, എല്ലാണോ ജാതി എന്ന് വന്നതാ. ക്രിസ്ത്യാനി എന്ന് പറയാനുണ്ടെങ്കിൽ യഹൂദനെ അവകാശപ്പെടാനുണ്ടായിരുന്നുള്ളൂ, ബാക്കി ജാതി എന്ന് വന്നവനെ ജനം പരിഹസിച്ചിട്ടതാണ് ക്രിസ്ത്യാനി. അതുകൊണ്ട് ജാതികളിൽ നിന്ന് നമ്മുടെ ഒന്നിന്റെ തോളിൽ ഇത് ഏൽപ്പിക്കണ്ട എന്ന നിലയിൽ പരിച്ഛേദനയ്ക്ക് അവിടെ മാറ്റം സംഭവിച്ചു. അപ്പോൾ തന്നെ പരിച്ഛേദന ഏൽക്കുന്നത് ഒരു കുറ്റവും അല്ല, പക്ഷെ അത് ഉപദേശം അല്ല. മനസ്സിലായില്ല? 15-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ട് 16-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് തിമോത്തിയോസിനെ തന്റെ ശിഷ്യനായി വേലയ്ക്ക് വിളിക്കുമ്പോൾ അവന്റെ അപ്പൻ, അവന്റെ അപ്പൻ തിമോത്തിയോസിന്റെ അപ്പൻ യവനായിരുന്നത് കൊണ്ട് യഹൂദന്മാര് വഴക്കുണ്ടാക്കുമോ എന്ന് ഭയന്ന് അവൻ അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. അപ്പോൾ അത് തെറ്റുമല്ല, എന്നാൽ ഉപദേശവും അല്ല. കാര്യം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനും മാറ്റം വരിക. ഇനി എന്തെങ്കിലും പഴയ നിയമത്തിൽ മാറിപ്പോയോ എന്ന് ചോദിച്ചാൽ മാറിപ്പോയി. ഏതാ? പഴയ നിയമത്തിൽ മാനവജാതി പാപം മോചിപ്പിപ്പാൻ കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന സകലവിധമാകുന്ന പൂജകളും യാഗങ്ങളും വഴിപാടുകളും എല്ലാം ക്രൂശമരണം എന്ന ഏകയാഗത്താൽ കാൽവരിയിൽ അവസാനിച്ചു. ഇനി ആരും പാപം മോചിക്കാൻ വേണ്ടി കാളയും പോത്തിനെ ഒന്നും കണ്ടിക്കണ്ട. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10:11 പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞത്. എബ്രായം 10:11 പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു, ഏതൊരു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും. ഇപ്പൊ പുരോഹിതന്മാരുടെ കാര്യം പറയുന്നത്, പുരോഹിതന്മാർ ഇപ്പോഴും എന്ത് ചെയ്യുക? ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാള് കഴിയാത്ത. ഏതെങ്കിലും ബൈബിളിൽ കഴിവുള്ളതെന്നുണ്ടോ? പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു കഴിവില്ലാത്ത അതേ യാഗങ്ങൾ. ഏത്? ആ പഴയ നിയമകാലത്തൊട്ട് ചെയ്തു വന്ന പൂജയും മണിയടിയും യാഗമായിട്ട് ഇപ്പോഴും ആര് നിൽക്കുക? മണിയടിച്ചുകൊണ്ട് പുരോഹിതന്മാര് ആമേ അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. എബ്രായർ 10:11 അടുത്ത വാക്ക്, എന്നാൽ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. ഇനി ആരും, അതുകൊണ്ട് ആ നിയോഗിക്കപ്പെട്ട വ്യക്തിക്ക് നിയോഗിക്കപ്പെട്ട സമയത്ത് നിയോഗിക്കപ്പെട്ട രീതിയിൽ മാത്രം അകത്തേക്ക് കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ അധികാരമുണ്ടായിരുന്ന കാലത്തിൽ നിന്നും ക്രൂശുമരണത്തെ സംബന്ധിച്ച് അവിടെ ദേവാലയത്തിലെ തിരശീല രണ്ടായിട്ട് ചിന്തിപ്പോയിട്ട് ഇപ്പൊ ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിങ്കൽ അടുത്തു വരുവാൻ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അകത്ത് കയറുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്കവൻ നൽകി.
അപ്പോൾ യാഗം ആമേൻ എന്ത് ചെയ്തു അവസാനിച്ചു. അങ്ങനെ ആമേ അത് മൊത്തം ആമേ എടുക്കാൻ സമയം പോരാ. അങ്ങനെ ചിലത് നീങ്ങിപ്പോയപ്പോൾ മറ്റു ചിലത് എന്ത് ചെയ്യുന്ന അറിയാമോ, അടിവരയിട്ട് ഒന്നുകൂടെ അങ്ങ് ഉറപ്പിച്ചു. കേട്ടോ, പഴയ നിയമത്തിൽ സ്ത്രീയും പുരുഷൻ അവിഹിതബന്ധം പുലർത്തിയാൽ മാത്രമേ വ്യഭിചാരം എന്ന പാപം അവനിൽ കണക്കിടുന്നുള്ളൂ. അതും വിത്ത സാക്ഷിമൊഴി സഹിതം ബോധ്യപ്പെടണം. അങ്ങനല്ലേ വെച്ചാ സാക്ഷിമൊഴി സഹിതം അല്ലേ ആരോപണം പോലെ അത് തെളിയിക്കപ്പെടണം. എന്നാൽ പുതിയ നിയമത്തോളം ബന്ധത്തിൽ വന്നവൻ കർത്താവ് പറയുക, ഞാൻ ഈ ഇടയ്ക്ക് ചോദിക്കുന്നത് അറിയാത്തോണ്ടാവും ആമേ സ്തോത്രം. അങ്ങനെ ചിലപ്പോ നമ്മൾ ഈ പ്രസംഗത്തിൽ അറിവില്ലായ്മ വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറിയാവുന്ന ദൈവാസന്മാരും പോലെ അത് അങ്ങനല്ല ഇങ്ങനെയാന്ന് പറഞ്ഞ് അങ്ങ് തിരുത്തണം. അതിനുവേണ്ടിയാ ചോദിക്കുന്നത് ഇഷ്ടോ. അപ്പോ അവിടെ ബോധ്യപ്പെടണം ആമേ പഴയ നിയമത്തിൽ ആമേ അവിഹിത ബന്ധം പുലർത്തിയാൽ മാത്രമേ വ്യഭിചാരം എന്ന പാപം അവനിൽ കണക്കുള്ളൂ. എന്നാ പുതിയ നിയമത്തിൽ വന്നപ്പോ യേശു ക്രിസ്തു പറയാ, അത് ഈ പഴയത് യഹോവ എന്ന് പറഞ്ഞ പുള്ളി ഭയങ്കര ചൂടനാ. യഹോവ പുള്ളി കോപം വന്നു കഴിഞ്ഞാൽ സംഹരിച്ചോളാം ഭയങ്കര ഇതാ. ഞാൻ അങ്ങനാണോ, ഞാൻ കരുണയും മനസ്സലിയും ദയവും ഒക്കെ ഉള്ള നിങ്ങളുടെ നല്ല പൊന്നു കർത്താവ് ഇല്ലയോ ഞാൻ. അതുകൊണ്ട് നിങ്ങൾ പഴയ യഹോവ പറഞ്ഞു നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഓടി നടന്ന് കെട്ടിക്കോ. പറഞ്ഞോ കൊണ്ടുന്നില്ല, പറഞ്ഞില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ജനത ഈ കർത്താവിന് ഓ കരുണയുള്ള നമ്മൾ എന്തെങ്കിലും ഈ വിമർശിച്ച് പറഞ്ഞു പോയാൽ പോലും ചിലർ പറഞ്ഞു ഇതൊന്നും യേശു ക്രിസ്തുവിന്റെ ഭാവമല്ല. യേശു ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ക്ഷമിക്ക്. നമ്മൾ ഇതെല്ലാത്തിനും മറുപടി എത്തുന്ന യേശു ക്രിസ്തുവിന്റെ സ്വഭാവം അല്ല കേട്ടോ. ഇതൊക്കെ പരീക്ഷന്മാരുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഇട്ട് അലക്കുന്ന ഓരോരുത്തരെ. യേശു ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് വചനം. ആണോ ഉണ്ടെന്നില്ല, അങ്ങനെ തന്നെയാ വേണ്ടത്. ആലയത്തിലെ അനീതി കണ്ട് ചാട്ടവാർ എടുത്തത് ആരുടെ ഭാവോ ഉണ്ടെന്നില്ല. ഇടത്തു വരുത്തുന്നവന്റെ കഴുത്തെ കല്ല് കെട്ടി കടലെ താക്കണമെന്ന് പറഞ്ഞ ആരുടെ ഭാവോ? അതുമൊക്കെ ഉണ്ടല്ലേ യേശുവിന്റെ ഭാവത്തിൽ. അക്ഷരാർത്ഥത്തിൽ കൊലപാതകം ചെയ്യാനല്ല പറഞ്ഞത്, ഈ കല്ല് കെട്ടി ഇടാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇനി മേലി ഇവൻ പൊങ്ങി വരുന്നത് അതിനാ കല്ല് കെട്ടിയിടാൻ എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് കലക്ക് ഉണ്ടാക്കുന്നതിന് എടുത്ത് വെളിയിൽ കളയണം, പിന്നെ ആയുഷികളിൽ ഇതിനകത്ത് കയറരുത്. അതും യേശുവിന്റെ ഭാവമാണ്. ആലയത്തിലെ വാണിഭയാക്കും ഗുഹയാക്കുന്ന കണ്ട് ആമേ കയറ് വിരിച്ച് ചാട്ടയുണ്ടാക്കി എഴുന്നേറ്റതും യേശുവിന്റെ ഭാവമാണ്. 70 വട്ടം ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശു തന്നെയാ ഈ പറഞ്ഞ കാര്യങ്ങളും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആമേ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക, യേശു ക്രിസ്തു കരുണയുള്ളവനും ദയുള്ളവനും ആയതുകൊണ്ട് ഓടി നടന്നു കെട്ടിക്കോടാ എന്നല്ല പറഞ്ഞത്. ഞാനോ നിങ്ങളോട് പറയുന്നു ഹൃദയത്തിൽ മോഹിച്ചുകൊണ്ട് നോക്കിയോ നീ പാപത്തിൽ. അമ്മേ ഓ ഈ അച്ചാച്ചനെ എനിക്ക് കിട്ടിയില്ലല്ലോ, പോയി കയ്യില് പോയി. ഈ അമ്മാമ്മ എനിക്ക് കിട്ടിയില്ലെന്ന് പോയച്ചാ കഴിഞ്ഞു പോയി. വയസ്സുണ്ടോ ഇവിടെ കിട്ടുന്നുണ്ടോ? കുഞ്ഞുകളിയല്ല വിശ്വാസ ജീവിതം, കുഞ്ഞുകളിയല്ല വിശ്വാസ ജീവിതം. ഇപ്പൊ ചില ചോദിക്കോ അങ്ങനെയാണെ ഇപ്പൊ ആർക്ക് പറ്റും കഥ. ഇത് ഇന്നും ഇന്നലെ ചോദിച്ചല്ല, അന്ന് തൊട്ടേ ചോദിച്ചു തുടങ്ങിയതാ. കർത്താവിന്റെ കാലത്ത് ഉണ്ടായാലും ധനവാൻ സ്വർഗരാജ്യത്ത് കിടക്കുന്നതൊക്കെ ഒട്ടകം സൂചിക്കൂടെ കിടക്കുന്നതല്ല കുറെ പിരിഞ്ഞോട്ട് പോകും. അങ്ങനാണ് ഇപ്പൊ ആരാ രക്ഷിക്കപ്പെടുന്നത്? കർത്താവ് ദൈവത്തിന് സകലവും ദൈവം കൃപ നൽകുന്നവന് ഇതെല്ലാം പറ്റുകയും ചെയ്യും, അവൻ പോകേണ്ടടുത്ത് പോവുകയും ചെയ്യും. ഒക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നവന് ഒക്കെ ഉണ്ട് ഇവിടെ കിടക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവര് ഇപ്പൊ ചില വാഗ്ദത്തം കേൾക്കുന്നു, ദൂത് കേൾക്കുന്നു നല്ലതാ. കാരണം ഇപ്പൊ കേൾക്കുന്ന ദൂതെല്ലാം എന്തുവാ ഇപ്പൊ മേടിച്ചൊന്നുമല്ല, ചൈനയും 2 വീട് വരാനുണ്ട് ഇനിയും. ഇതൊന്നും ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ കർത്താവ്. ഇനിയും 2 കാറ് വരാൻ പോ, 2 വീട് നല്ലതാ. കാര്യം അങ്ങോട്ട് പോകുന്നില്ലല്ലോ, ഇവിടെ കിടക്കാൻ 2 വീട് കൂടെ ഉള്ളത് നല്ലത്. ആമേ പ്രൈസല്ലോ. അതുകൊണ്ട് ചിലത് നീങ്ങിപ്പോയപ്പോൾ ചിലത് അടിവരയിട്ട് ഉറപ്പിച്ചു. ഒരു പോയിന്റ് കൂടെ പറഞ്ഞ ഞാൻ കുറിവാക്കിട്ട്, അല്ലെങ്കിൽ എനിക്ക് അത് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒന്ന് പഴയ നിയമത്തിൽ കത്തിയെടുത്ത് കുത്തിയ കൊലപാതകം, അല്ലെങ്കിൽ തള്ളിക്കൊന്ന കൊലപാതകം, അല്ലെങ്കിൽ കെട്ടിത്തൂക്കിയ കൊലപാതകം. പുതിയ നിയമത്തിൽ വരുമ്പോൾ 1 യോഹന്നാൻ 3:15 എന്ന് വായിച്ചേ. 1 യോഹന്നാൻ 3:15 1 യോഹന്നാൻ 3:15
സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാ കുലപാതകനാകും. അടുത്ത വാക്ക്, എന്ന് ഞാനല്ല എന്ന് നിങ്ങൾ നിങ്ങൾ അറിയുന്നു. ശ്രദ്ധിക്കണം, ഒരു കുലപാതകന്റെ ഉള്ളിൽ എന്തില്ല? സഭ പറയാം, നിത്യജീവൻ ഇല്ല. അപ്പൊ എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക, നിത്യജീവൻ ഇല്ലാത്തവൻ കർത്താവ് കണ്ട കാഹളം ധരിച്ചാ പോകും? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ നിത്യമായിട്ട് ജീവിക്കാം. നിത്യമരണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? നിത്യ നരകത്തിൽ പോയി വീഴുക. അപ്പൊ കർത്താവ് എന്ന് പറഞ്ഞു എന്റെ മാംസം തിന്നാതെ എന്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവന്റെ ഉള്ളിൽ എന്തില്ല? നിത്യജീവൻ ഇല്ല. അപ്പൊ അവൻ കാഹളം ധരിച്ചാ പോവോ? കൊണ്ടുനില്ലെന്ന് പോകുന്നില്ല. അപ്പൊ കൊലപാതകയുടെ ഉള്ളിൽ എന്തില്ല? നിത്യജീവൻ ഇല്ല. അപ്പൊ അവന് നിത്യത പോവോ? പോകത്തില്ല. ഉറപ്പാണേ, ആരാ കൊലപാതകം? എത്ര കൊലപാതകം പള്ളിയിലുണ്ട്? ഇടുന്നില്ല. സ്വതം പിടികിടുന്നുണ്ടോ? ഒരുമിച്ച് ഒരു പായിലിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന കൂട്ടു സഹോദരിക്ക് ഒരു കൈ കൊടുക്കാൻ കഴിയാതെ, കൂട്ടു സഹോദരന് ഒരു കൈ കൊടുക്കാൻ കഴിയാതെ, ഒരു സ്തോത്രം പറയാൻ കഴിയാതെ, ഒന്ന് ചിരിക്കാൻ കഴിയാതെ, ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാതെ, ആരാധന കഴിഞ്ഞ് വീർപ്പിച്ച് കെട്ടിയ മോന്തയുമായി പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കൊലപാതകി നീ ഒരെണ്ണം കാഹളം തിരിക്കുമ്പോ പുറക്കുകയല്ല. കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? അല്ലല്ലല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടാ. എങ്ങനാ നിന്റെ ഇഷ്ടം തെളിയിക്കുന്നേ? എന്നെ സ്നേഹിക്കുന്നവർ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, ഇതിനാൽ അവർ എന്നെ സ്നേഹിക്കുന്നു എന്ന് അറിയാ. എല്ലാം കണക്റ്റഡായിട്ട് കിടക്കുക, സ്നേഹമില്ലയോ? അതുകൊണ്ടാ പൗലോസ്ലീഹ പറഞ്ഞത്, എനിക്ക് കൃപയുണ്ടെങ്കിലും കൃപാവരം ഉണ്ടെങ്കിലും ദൂതന്മാരുടെ പാട്ട് സംസാരിച്ചാലും യേശുവിന്റെ നാമത്തിൽ ഈ മല ഇവിടുന്ന് നീങ്ങി കടലിൽ പോയി വീഴട്ടെന്ന് പറയുന്ന നിമിഷം ഈ മല പോയി കടലിൽ വീഴുന്ന കൃപാവരം നിനക്കുണ്ടായാലും സ്നേഹമില്ലയോ? ഇവിടെ മല പോയിട്ട് എലി പോലും പോകുന്നില്ല, എന്നിട്ട് ശ്വാസം പിടിച്ചിരിക്കുക. അതെ, എന്തിനാ? ഒരു സ്തോത്രം പറയാനോ, ഒന്ന് ചിരിക്കാനോ, ഒന്ന് കൈ കൊടുക്കാനോ, ഒന്ന് ചേർത്ത് പിടിക്കാനോ ഒന്നും കഴിയാത്ത വ്യക്തികള് ആമേൻ. എന്ത് ചെയ്യാനാ? അണ്ണാക്കിലിട്ട് കുത്തിയാൽ ഒരു സ്തോത്രം പറയത്തില്ല. ദൈവസന്നിധി വന്നിരിക്കുക, അതിന് ഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. യാഗം കഴിക്കാൻ എന്ന പേരിലാണ് വന്നേക്കുന്നവർ ഒറ്റ യാഗം ഒട്ട് കൊടുക്കത്തുമില്ല. ചവിളിക്കടയിൽ ബൊമ്മ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകും. ഇടക്കിടക്ക് ചത്തട്ടില്ല, മനസ്സിലായോ? അല്ലേ, ഒന്നുമല്ല ദൈവത്തിന് പ്രസാദമുള്ളത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലവാ. അപ്പൊ നിങ്ങൾ വേണം ചോദിക്കും, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലവാണെങ്കിൽ പിന്നെ ഭാഷയെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിരി പറയുന്നുള്ളതൊക്കെ പറയും. ഞാൻ ആദ്യം പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം, ആരാണ് സഹോദരൻ? വചനത്തിൽ നിലനിൽക്കുന്നവനാണ് നമുക്ക് സഹോദരൻ. ഗുരുപദേശം പ്രസംഗിക്കുന്നവർ നമുക്ക് സഹോദരനല്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ ഒന്നുകൂടെ വ്യക്തമായി യോഹന്നാൻ പറഞ്ഞു, ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അടുത്ത വാക്ക്, അവനോട് കുശലം പറയുക പോലും കുശലം പറയരുതെന്നാണ് വേദപുസ്തകം. കാരണം കുശലം പറയുന്നവൻ അവന് അവനോട് കുശലം പറയുന്നവൻ അവന് കൂട്ടാളിയല്ലോ. നീ കൂട്ടുപ്രതിയാ. അവനോട് കുശലം പറഞ്ഞാൽ നീ കൂട്ടുപ്രതിയാ. അതുകൊണ്ട് നമ്മൾ ആരും കുശലം പറയത്തൊന്നുമില്ല. കെ എഫ് സി കൊണ്ടുപോയി ചിക്കൻ മേടിച്ചു കൊടുക്കത്തുള്ളൂ, കുശലമൊന്നും പറയത്തില്ല. വചനത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. കഴുത്തറുത്തിട്ടാലും ദൈവവചനം വിട്ട് കളിക്കുന്ന ഒരുത്തനുമായിട്ടും കൈ കൊടുക്കാൻ നമുക്ക് പ്രമാണമില്ല. കാരണം വ്യക്തിവിദ്വേഷവും പകയും പണക്കവും ഇതിനകത്തില്ല. ചിലരങ്ങ് വ്യക്തിപൂജയാ. നമ്മളെ ഈ മീഡിയയിലൂടെ ഒക്കെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ആശയത്തെ ആശയം കൊണ്ട് കണ്ണിക്കാതെ കുടുംബത്തിൽ ഇരിക്കുന്നവർ ഉൾപ്പെടെ തെറി വിളിച്ചു കളയും. അവന്റെ എല്ലാം പേര് ബന്ധിക്കോസം. അമ്മേ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ, വചനം വിട്ടൊരു കളിക്ക്. അങ്ങനെ കളിക്കാനാണ് എന്തിനാ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയേ? നിൽക്കുന്നിടത്തങ്ങ് നിന്നാ പോരെ. അതുകൊണ്ട് ദൈവവചനമാണ് നമ്മുടെ അടിസ്ഥാനം, ആധാരം. ഇത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുക. അപ്പൊ ചിലത് നീങ്ങിപ്പോയി, ചിലത് നിവൃത്തിയായി,
ചിലതിനൊന്നുകൂടെ അടിവരയിട്ട് കർത്താവ് ഉറപ്പിച്ചു വെച്ചു. അങ്ങനെ പഴയ നിയമം പുതിയ നിയമം കൂടെ ചേർന്ന പുസ്തകത്തെയാണ് നമ്മൾ വിശുദ്ധ വേദ പുസ്തകം എന്ന് വിളിക്കുന്നത്. അത്രയും പറഞ്ഞ പോയിന്റ് ഞാൻ വിടുക. ഇതാണ് പഴയ നിയമം നിഴലാണെങ്കിൽ നാം വായിച്ച എസ്തേറിന്റെ പുസ്തകത്തിലും മർമ്മ പ്രധാനമായ ചില നിഴലുകൾ ഒളിച്ചിരിക്കുക. ആ നിഴൽ എന്താണെന്നും അതിന്റെ പൊരുൾ എന്താണെന്നും നിങ്ങൾക്കൊന്ന് വേർതിരിച്ച് പഠിപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് നമ്മൾ പഠിച്ചാൽ ദൈവസഭയുടെ നിഴല് ഉടനീളം കിടപ്പുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണം നിഴലായി ഉടനീളം കിടപ്പുണ്ട്. പഴയ നിയമത്തിലെ സകല യാഗങ്ങളും വിരൽ ചൂണ്ടുന്നത് ആരുടെ നേരെയാ? യേശുക്രിസ്തുവിന്റെ നേരെയാ. എല്ലാ യാഗങ്ങളും ആമേ ശ്രദ്ധിക്കണം. അപ്പോ പഴയ നിയമത്തിലെ എസ്തേറിന്റെ പുസ്തകത്തിലും മർമ്മപ്രധാനമായി ചില നിഴലുകൾ ഒളിച്ചിരിപ്പുണ്ട്. അത് രണ്ടാം അധ്യായത്തിന് തുടങ്ങി നമുക്ക് മൂന്നാം അധ്യായത്തിലെ കുറിവാക്യത്തിലേക്ക് ഓടി വരാം. രണ്ടാം അധ്യായം രണ്ടാം വാക്യം വായിച്ചേ. എസ്തേറിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിലേക്ക്. രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ. രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെ ശേഖരിച്ച് ഭൂഷൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിന്റെ ഷണ്ണനായി അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. ഇത് നിഴലാ. ഇതിന്റെ പൊരുള് ഞാൻ പറയുമ്പോ വളരെ ശ്രദ്ധിച്ചിരുന്നാലേ കാര്യം പിടികിട്ടുള്ളൂ. ശ്രദ്ധിക്കണം. ഇവിടുത്തെ നിഴലായ സംഭവം, രാജാവിന് ആരെ വേണം? ഒരു മണവാട്ടിയെ വേണം. നിഴലാ പറയുന്നേ, രാജാവിന് ഒരു ആരെ വേണം? ഈ മണവാട്ടി പകരക്കാരിയാണെന്നാ പറയുന്നത്. ആർക്ക് പകരം? വസ്തിക്ക് പകരം. ഇത് നിഴലാ. എന്താ ഇതിന്റെ പൊരുള്? ഇന്ന് ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ പദവിയുടെ പേരെന്താണെന്നറിയാമോ? മണവാട്ടി. ക്രിസ്തു എന്ന മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടി സഭ. മണവാട്ടിയായ നാമും പകരക്കാരിയ. ആർക്ക് പകരം? യഹൂദന് പകരം. ഈ മണവാട്ടി വാത്തിലേക്ക് വരേണ്ടിയത് ആരായിരുന്നു? യഹൂദനായിരുന്നു. അവനോ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. തേജസ്സിന്റെ കർത്താവിനെ നിങ്ങൾ ക്രൂശിച്ചു കൊന്നു. അത് നിമിത്തം ഇപ്പോൾ ഈ രക്ഷ സൗജന്യമായി ജാതികളിലേക്ക് തിരിയുന്നു. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ പദവിയിൽ വന്നിരിക്കുന്നത്. സ്വന്തം പറഞ്ഞില്ല. അപ്പൊ നമ്മൾ പകരക്കാരിയ. അപ്പൊ പകരക്കാരിയായി നമ്മെ തെരഞ്ഞെടുത്തു. അവിടെ വസ്തിയെ തള്ളാൻ കാരണം അവിടെ എഴുതിയിരിപ്പുണ്ട്, വസ്തി രാജാവിന്റെ കൽപ്പനകളെ ഒന്നും അനുസരിക്കത്തില്ലായിരുന്നു. യഹൂദനെ തള്ളിയതിന്റെ കാരണം അത് തന്നെയാണ്. അവർ ദൈവത്തോട് എപ്പോഴും മറുതലിച്ചുകൊണ്ടേയിരുന്നു. മത്സരികളായിരുന്നു. തമ്പുരാന്റെ അരുളപ്പാട് അവര് ചെവി കൊടുക്കാത്ത കഠിനപ്പെട്ട ജനമായിരിക്കുന്ന യഹൂദനെ തള്ളി സൗജന്യമായി മണവാട്ടി പദത്തിലേക്ക് മറ്റൊരാളെ സെലക്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി രാജാവ് ചെയ്ത പരിപാടി എന്താ? സകല സ്ഥലത്തും ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. എന്താ ഇതിന്റെ പൊരുള? രാജാവിന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്താൻ ഓരോ ദേശം തോറും രാജാവ് നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കർത്താവിന്റെ അഭിഷിക്തന്മാർ. ദൈവവേല ചെയ്യുവാൻ ദൈവമാക്കി വെച്ചവർ തന്നെത്താൻ ആയവരുണ്ട്, നാം ദൈവമാക്കി വെച്ചവരുണ്ട്. ദൈവം സ്ഥാപിച്ച ഉദ്യോഗസ്ഥന്മാർ, ദൈവം നിയമിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, മണവാട്ടിയെ കണ്ടെത്തണം. രാജാവിന് വേണ്ടി എന്ത് ചെയ്യണം? മണവാട്ടിയെ കണ്ടെത്തണം. വലിയ കാര്യമല്ല. ഈ പട്ടണത്തിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും എന്റെ മുമ്പിൽ ഇരിക്കുന്നേ. എനിക്ക് ഇന്ന് വയ്യ, ഇന്ന് അങ്ങ് വലിയ ക്ഷീണം, അങ്ങ് ഉറങ്ങണം എന്നൊന്നും പറഞ്ഞാലും നടക്കത്തില്ല. ഉറക്കം മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് രാവും പകലും പോയി അധ്വാനിച്ചെങ്കിലേ നിങ്ങൾക്ക് ഇവിടെ ശമ്പളം കിട്ടൂ, ഇവിടെ ജീവിക്കാൻ പറ്റൂ. ഒരു കോംപ്രമൈസും പറ്റത്തില്ല നിയമത്തിന്റെ മുമ്പിൽ. എന്നാ സ്വർഗത്തിലെ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന വേലയിൽ മാത്രം നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. കാരണം ഇവിടെ നമ്മൾ ഈ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്താൽ നമ്മുടെ കണ്ണിന് കാണത്തക്കവണ്ണം ഡോളർ കിട്ടും, കണ്ണിന് കാണത്തക്കവണ്ണം അനുഭവിക്കാം,
എന്നാൽ കർത്താവിന്റെ വേല നമ്മൾ സിൻസിയർ ആയിട്ട് അങ്ങോട്ട് ചെയ്താൽ ചിലപ്പോ കണ്ണിന് കാണത്തക്കവണ്ണം ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിക്കുന്ന ദിവസങ്ങളും. പ്രവൃത്തി പുസ്തകം 16 പഠിക്കുമ്പോ നമുക്കറിയാം, പൗലോസും ശീലാസും മക്കദോനിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോ പരിശുദ്ധാത്മാവ് പിന്നെ മക്കദോനി അല്ല ആസിയയ്ക്ക് പോകാൻ പുറപ്പെട്ടപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞു ആസിയയിൽ പോണ്ട അല്ലെ. എന്നാ പിന്നെ ഇങ്ങനെ ബിദൂന്യ വഴി സഞ്ചരിച്ച് മൂസിയ വഴി സഞ്ചരിച്ച് ബിദൂന്യയ്ക്ക് പോകാൻ ശ്രമിച്ചെന്നാ. ബിദൂന്യയ്ക്ക് പോകാൻ ശ്രമിച്ചപ്പോ യേശുവിന്റെ ആത്മാവ് പറഞ്ഞു അങ്ങോട്ടും പോണ്ടെന്ന് പറഞ്ഞു. ചേടാ ഇപ്പൊ ഇനി ആസിയയിൽ എന്ന പിന്നെ എല്ലാരും ഒന്ന് നരകത്തിൽ പോട്ടെന്നാണോ? എന്നാ പിന്നെ ബിദൂന്യയ്ക്ക് പോകാൻ അവിടെ പോട്ടെ. അപ്പൊ ബിദൂന്യയിലുള്ള നരകത്തിൽ പോട്ടെന്നാണോ? ഇവിടെ ദൂത് കിടപ്പുണ്ട. ആസിയയിലുള്ളവരെല്ലാം നശിച്ചു പോട്ടെന്നല്ല, ബിദൂന്യയിലുള്ളവരെല്ലാം നരകത്തിൽ പോക്കോട്ടെന്നല്ല, ആസിയയിൽ അയക്കേണ്ടവരെ അയക്കാൻ ദൈവത്തിന് അറിയാം, ബിദൂന്യയിൽ അയക്കേണ്ടവരെ അയക്കാൻ ദൈവത്തിന് അറിയാം. നിന്നെ അയക്കാത്തടത്ത് നീ പോകരുത്. പകരം ദൈവം പറഞ്ഞു നമ്മളെ ദൈവം അയക്കാത്ത ഒരിടത്തും പോകരുത്, അയക്കരുതെന്ന് പ്രാർത്ഥിച്ചോ. എന്നൊക്കെ ചിലര് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ പ്രാർത്ഥിക്കുന്ന മദാമയോട് ഇട്ടപ്പെടണം. മദാമ ദൈവത്തെ സായിപ്പിനോട് നീ ബാധിക്കണം. സായിപ്പിനോട് എന്തിനാ ദൈവം ബാധിക്കും? സായിപ്പ് ദൈവത്തോട് എന്ത്? നമ്മളെന്താ പ്രാർത്ഥിക്കണം? നമ്മൾ പറഞ്ഞ കർത്താവെ നിനക്ക് എന്നെ അയക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ അയക്കണം. ഇനി ദൈവമേ നിനക്കിഷ്ടമില്ലെങ്കിൽ ഇനി സായിപ്പല്ല മദാമയല്ല ആരായിരുന്നാലും എന്നെ അയക്കരുത്. അതിലൊക്കെ എനിക്ക് പൂർണ്ണ പ്രാഗൽഭ്യത്തോട് പറയാൻ കഴിയും. കാരണം ഞാൻ ഇന്റർവ്യൂവിന് പോയ അനുഭവമൊക്കെ ഞാൻ ചിലടത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ വ്യാജമായി ഒപ്പിട്ട് കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമെന്ന് ഞാൻ ഇവിടെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പാസ്റ്റർ തെളിയിക്കാനുള്ള ഒന്നും കയ്യിലില്ല. ഷമീർ അബ്ദുൽ സലാം എന്നുള്ള പേരും താടിയും ജുബ്ബായും വേഷത്തിൽ ചെന്ന് ചില പ്രവാചകന്മാരൊക്കെ പറഞ്ഞു എ പി ജെ അബ്ദുൽ കലാമിനെ US ഗവൺമെന്റ് തടഞ്ഞു വെച്ചതാ, രാഷ്ട്രപതിയാന്ന് പറഞ്ഞിട്ട് പോലും വിട്ടില്ല. അതുകൊണ്ട് മകനെ ഷമീർ അബ്ദുൽ സലാം എന്നുള്ള പേരും കൊണ്ട് നീ പോയാൽ നീ തടയപ്പെടും എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തു അവിടെ ഇന്റർവ്യൂ എന്നെ കണ്ടു വായ്പ ചോദിച്ചു എന്തിനാ പാസ്പോർട്ട് തരാൻ പറഞ്ഞു മേടിച്ചു വിളിച്ചു എന്തിനാ പോകുന്നത്? ഞാൻ പറഞ്ഞു പി സിനാക്കി പ്രസംഗിക്കാൻ വിളിച്ചാ പോകുന്നത്. ആ പിന്നെ പാസ്റ്ററാണോ? അതെ. ഷമീർ അബ്ദുൽ സലാം എങ്ങനെ പാസ്റ്ററാന്ന്? 2002 ക്രിസ്തുവിനെ സ്വീകരിച്ചു പാസ്റ്ററാ. അവിടെ ആരുണ്ട്? ഫാമിലി ഇല്ല, റിലേഷൻസ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല. ഇതിനെങ്ങനാ പോകുന്നത്? ഞാൻ പറഞ്ഞു എന്റെ മെസ്സേജ് യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ടെന്ന് പറഞ്ഞാണ് അവര് വിളിച്ചത്. വിളിച്ചത് ആരാന്ന് പോലും അവിടെ ചെന്നാലേ എനിക്ക് അറിയത്തുള്ളൂ. എന്തോ നിങ്ങളുടെ മെസ്സേജ്? ഞാൻ പറഞ്ഞു യേശു ക്രിസ്തുവിനോട് അല്ലാതെ മനുഷ്യന് നിത്യജീവൻ ഇല്ല, അതാ മെസ്സേജ്. ഓക്കെ, അവിടെ ചെന്നാൽ സാലറി വാങ്ങുമോ? നീ നമ്മൾ സാലറി മേടിക്കാൻ ഞാൻ ബിസിനസ്സിനല്ല പോകുന്നത്, യേശുവിനെ പ്രസംഗിക്കാനാ പോകും. പ്രസംഗിച്ച അവിടെ എന്ത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം മുമ്പ് പോയിട്ടില്ല. കുറാശം പോയിട്ട് വന്നാ പറയാൻ പോകും. അമേ അടുത്ത വാക്ക് പറഞ്ഞു ഹാപ്പി ജേർണി 10 വർഷം. ഒരു രേഖയും ചോദിച്ചില്ല, ഒരു പേപ്പറും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞു. തമ്പുരാൻ അയക്കണം, ദൈവം അയക്കാത്ത ഒരിടത്തും പോകരുത്. ഇവിടെ പ്രവാചകന്മാർ അങ്ങോട്ട് പോവാൻ പറഞ്ഞു, അവിടുന്ന് പറക്കി കെട്ടി ഇങ്ങോട്ട് വന്ന്, ഇവിടുന്ന് പറക്കി കെട്ടില്ല അപ്പുറത്തോട്ട് പോകും. ഇങ്ങനെ കോടി എത്ര ഒന്നു തമ്പുരാന്റെ അടുത്ത് ഒരു കൺഫർമേഷൻ ഇല്ലാതെ ഒരു കാര്യത്തിന് പറഞ്ഞില്ല. മോശം പറഞ്ഞാടാ ഹോയേ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കില്ല, എനിക്ക് വേണ്ടാന്നത്. നമ്മളെ കാണുവാണെങ്കിൽ 600,000 പേരുടെ പാസ്റ്ററാകാൻ യോ കൈക്കൂലി കൊടുത്തും കസേര പിടിക്കാൻ നമ്മൾ ശ്രമിച്ചേനെ. പുള്ളി നേതാവാണ്, പുള്ളി പറഞ്ഞു എനിക്ക് നേതാവ് നീ അയക്കുന്നില്ലെങ്കിൽ എനിക്ക് നേതാവും ആകണ്ട, എന്നെ അയക്കുകയും ചെയ്യണ്ട എന്ന് പ്രാർത്ഥിച്ചു. അതാ ദൈവഭക്തന്റെ ആഗ്രഹം, നമുക്ക് മനസ്സിലായി. അപ്പൊ ആസേന പോകണ്ട, വിദൂന്യേനെ പോകണ്ട, പിന്നെ അവിടെ മക്കോദോനിലേക്ക് പോകാൻ പറഞ്ഞു. ഒരു ദൂത് ഞാൻ പറയാൻ പോവാ, മക്കോദോനിലേക്ക് പോയപ്പോൾ തമ്പുരാൻ പറഞ്ഞ ആലോചന അനുസരിച്ച് മക്കോദോനിലേക്ക് പോയപ്പോൾ ഇരിക്കാൻ കസേര പോലും കിട്ടിയില്ല. ഇരുന്നത് അവിടെ ഉഴവക്ക്. തമ്പുരാൻ അയച്ചെടുത്ത് പോയാൽ ചിലപ്പം കസേര പോലും കിട്ടത്തില്ല, പക്ഷെ അവിടെ ഒരു ലുദിയായുടെ ഹൃദയം തമ്പുരാനങ്ങ് തുറന്നു. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ലുദിയായുടെ ഹൃദയം തമ്പുരാൻ തുറന്നു, ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടു. അവള് ആ ഭക്തന്മാരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്റെ ഭാഷ പറഞ്ഞാൽ രക്താംബരം വയ്ക്കുന്നവള് ചില്ലറ ദശാംശം കാണോ ആണോ? പ്രൈസ് ദ ലോർഡ്. രക്താംബരം വയ്ക്കുക എന്ന് പറയുന്ന യഹൂദന്മാരുടെ ആ ഇതിനെ കുറിച്ചാണ്. പഠിച്ചവരോട് ചോദിച്ചാൽ പറയും നോ വരുമാനമുള്ള ബിസിനസ് എന്നറിയാം രക്താംബരം വയ്ക്കുന്നത്. പ്രൈസ് ദ ലോർഡ്.
അപ്പോൾ ആ നിലയിൽ ദൈവം ഐക്യത്തിനടുത്ത് പോയാൽ പ്രാരംഭത്തിൽ ചിലപ്പോ കസേരയില്ലെന്ന് വരും, പിന്നത്തേതിൽ ദൈവം മാനിക്കുന്ന ദിവസങ്ങളിൽ. പക്ഷെ ഉറപ്പുണ്ടായിരിക്കണം, ദൈവമാണ് എന്നെ അയച്ചത്. ചിലപ്പോ ഒരു പായില്ല, ഒരു കസേരയില്ല, ചിലപ്പം പുൽപ്പിട്ടിരുന്നോണ്ട് രണ്ടു മൂന്ന് കസേരയോട് പ്രസംഗിക്കേണ്ടി വരും. മീഡിയയിലൂടെ എന്നെ കളിയാക്കി ചിലർ വിളിക്കുന്ന ഒരു പേരുണ്ട്, നിർജ്ജന പ്രദേശം എന്ന്. എന്താ കാര്യം അറിയാം, പരിശോധത്തിന് കവലയിൽ ഇറങ്ങി നിൽക്കുമ്പോ ചില സ്ഥലത്ത് ഒന്നോ രണ്ടോ പേരെ കാണാൻ അവിടെ താങ്ങി തൂങ്ങിയൊക്കെ ഇരിപ്പുള്ളൂ. അപ്പൊ ഇവർ ആ ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിലോട്ട് വന്നിട്ട് പറയണ്ട, ആരും ഇല്ലാത്തടത്ത് പോയി പ്രസംഗിക്കുന്ന ഫോട്ടോ. ഇന്നലെ ഡാളസിലെ മീറ്റിംഗിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടു. നിർജ്ജന പ്രദേശം മാറിയല്ലേ, ആ മാറ്റുന്ന ജനങ്ങൾ ഒന്നും. തമ്പുരാൻ അയക്കുന്നിടത്ത് ഇറങ്ങി നിൽക്കാനും, തമ്പുരാൻ പറയുന്നിടത്ത് പോകാനും, തമ്പുരാൻ അയക്കുന്നിടത്ത് പോകാനും മനസ്സുണ്ടെങ്കിൽ പിന്നത്തെ ദൈവം മാനിക്കുന്ന ദിനങ്ങൾ മുമ്പിൽ വരും. അപ്പോൾ ദൈവത്തെ മറന്ന്, ദർശനം മറന്ന് ഓടാതെ തിരിച്ചെന്ത് ചെയ്യണം, ആ കവലയിലോട്ട് പോകാൻ തയ്യാറായിരിക്കണം. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ തിരിച്ചു പോയാൽ 2016 ഫുള്ള് പരസ്യയോഗവും മുറ്റത്തെ കൺവെൻഷനും ഒക്കെയാ. കുട്ടനാട് ബോട്ടിലെ കൺവെൻഷൻ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക, അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി തുടിച്ചിരിക്കുക ഞാൻ. സ്വത്രം എനിക്ക് സത്യമാണ്, രണ്ട് കവലെ ഒരു ദിവസം 5-6 കവലെ പ്രസംഗിക്കുന്നത് എനിക്ക് കൊതിയാണോ പ്രസംഗിക്കുക? ഒരു കൊതി 5-6 കവലെ പ്രസംഗിക്കുക. വീട്ടിൽ പോയ അന്ന് അന്നത്തെ ഉറക്കത്തിനൊരു സുഖമാണ്. ഈ ആയിരങ്ങളുടെ നടുവിൽ പെന്തിക്കോസുകാരെ കൂട്ടി കൈയടിപ്പിച്ചിട്ടു ആളെ, ഇപ്പൊ വേറൊരു കള്ളൻ ഇവിടെ വന്നിറങ്ങി രണ്ട് പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ അവിടെ വന്നതിന്റെ ഒരു തൊട്ട് മുട്ടുമിക്ക ഭാഗം അപ്പുറത്ത് പോയി കിടന്ന് മാറി. പണ്ട് കേസ് ബാലൻ പറയാറ് പെന്തിക്കോസിലെ കഴുതകൾ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കണം, അവൻ തമ്പുരാൻ അയക്കുന്നത് മതി. ദൈവമാക്കി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവൻ വേല ചെയ്യണം, മണവാട്ടിയെ കണ്ടെത്തണം. അതൊക്കെ ജോലിയാണ്. ഇന്ന് നിങ്ങൾ ഈ ഗവൺമെന്റിനോട് കാണിക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടുന്ന ജോലി മണവാട്ടിയെ കണ്ടെത്തണം. കർത്താവ് വേണ്ടി മണവാട്ടിയെ കണ്ടെത്തണം. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് സമുദ്രത്തിൽ ഇഷ്ടംപോലെ മീൻ കണക്കുക പിടിക്കാൻ അല്ലേ അല്ലേ, പക്ഷെ പിടിക്കാൻ ആളില്ല, എല്ലാവരും അക്കുറിയത്തിൽ നിന്ന് പോരാൻ നടക്കും അല്ലേ. ഇഷ്ടംപോലെ മീൻ സമുദ്രത്തിൽ കിടക്കുന്നുണ്ട്, പിടിക്കാൻ ആളില്ലാത്തിട്ട് കുഴപ്പമുള്ളു. പക്ഷെ ഇതെല്ലാം അക്കുറിയത്തിൽ നിന്ന് വല്ലവനും കട്ടപ്പെട്ട് പിടിച്ച് ടാങ്കിനകത്തിട്ടിരിക്കുന്നതിനകത്തൊന്ന് കോരിക്കൊണ്ട് പോയി 10 അടുത്ത് പൊട്ടു തുടങ്ങുക. ഈ അക്കുറിയത്തിൽ നിന്ന് പോരാൻ എളുപ്പം, ഇനി പാടില്ലല്ലോ. സൗന്ദര്യമുള്ള സുന്ദരികളായ നല്ല ഗോൾഡ് ഫിഷിനെ ഒക്കെ കിട്ടും, ഗോൾഡ് ഫിഷിനെ ഒക്കെ കോരിക്കൊണ്ട് അങ്ങ് പോയാൽ പോരാ. പിന്നെ എത്ര ഫിഷിനെ കോരിക്കൊണ്ട് പോയി, എത്ര ഒട്ട് കൊടുത്തോളാം. അതിന് കൈയൊന്നും നോക്കണ്ട. അപ്പൊ സംഗതി ഇങ്ങനെയാ, ഇന്നും വേണ്ട, ശ്രദ്ധിക്കണം. മണവാട്ടിയെ കണ്ടെത്തണം. തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമായി നമ്മുടെ ജോലിയായി കണക്കെടുക്കണം. അല്ലാതെ 50 പേരെ കിട്ടിക്കഴിയുമ്പോ തികഞ്ഞു. ഇനി 50 പേരുടെ സ്വത്രസഞ്ചിയും തൂക്കം നോക്കി വീഴട്ടെ വീഴട്ടെ, സഞ്ചിയുടെ കനം കൂടട്ടെ, രക്തം ചെയ്യണം പറഞ്ഞ് തട്ടിപ്പൊത്തി ഇരുന്നാ പോരാ. ആത്മാക്കളെ നേടണം, വേല ചെയ്യണം, മണവാട്ടിയെ കണ്ടെത്തണം. ഈ മണവാട്ടിക്ക് മിനിമം 3 ക്വാളിഫിക്കേഷൻ നിഴലായി അവിടെ കുറിക്കപ്പെട്ടു. എന്താ? 1, അവർ സൗന്ദര്യമുള്ള. 2, യുവതികളായ. 3, കന്യകമാരെ. അപ്പൊ മണവാട്ടി സഭയ്ക്ക് മിനിമം 3 ക്വാളിഫിക്കേഷൻ. 1, എന്തുണ്ടായിരിക്കണം? അമ്മാമേ സൗകര്യമായ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ തന്നെ പറ. സൗന്ദര്യം ഉണ്ടായിരിക്കണം. പിന്നെ നാളെ തൊട്ട് കണ്ണു തെള്ളിയതും പല്ലു തീയതും കറുത്തതും കോങ്കണി ഒന്നും ഇതിനകത്തോട്ട് വന്നേക്കരുത്, ആണോ? അല്ല, വേദപുസ്തകം പറയുന്ന സൗന്ദര്യം ആത്മീയ സൗന്ദര്യം. വേദപുസ്തകം പറയുന്ന സൗന്ദര്യം 2 ലിറ്റർ പെയിന്റ് ചുണ്ടത്ത് വാരി തേച്ചുകൊണ്ട് നടക്കുന്ന. വേദപുസ്തകം പറയുന്ന സൗന്ദര്യം യക്ഷിയെ പോലെ നഖം നീട്ടി വളർത്തി പെയിന്റ് പഠിച്ച് അച്ചായന്റെ മുതു മാന്തി പൊളിക്കുന്നു. വേദപുസ്തകം പറയുന്ന സൗന്ദര്യം പ്രീസ്തലോ. സൗന്ദര്യം ഒന്നും അല്ലെന്ന്. ഏതോ ദിവസം പറയാൻ സൗന്ദര്യം ഇറുകി പിടിച്ച ഡ്രസ് കൂട്ടുകൊണ്ട് വെറുതെ ബോട്ടി കാണിച്ച് നടക്കുന്നൊന്നും. ഞാനിത് അതിശയോക്തി ഒന്നും പറഞ്ഞല്ല. നാട്ടിലൊക്കെ ഞങ്ങൾ പല ചർച്ചിലും കയറി പ്രസംഗിക്കാൻ, ഞങ്ങൾ ദൈവവാസന്മാർ കയറി പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ നാട്ടിലൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ ഫ്രണ്ടിൽ വന്നിരിക്കും, അതിന് തൊട്ട് പറയാനിച്ചിരി പ്രായമുള്ളവർ ഏറ്റവും പറയാൻ വയസ്സായവർ അങ്ങനെയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കും. നമ്മളിവിടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫ്രണ്ടിൽ ഇരുന്ന പിള്ളേരുടെ ജോലി എന്തോന്നറിയോ? ഇവരിങ്ങനെ
വലിച്ച നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇടി എടുക്കുമ്പോ അറിയത്തില്ല ഇത് വലിച്ച നീളുന്നായിട്ടോ അല്ലെന്ന്. അല്ലെ എടുക്കാൻ പോകുമ്പോ മമ്മി എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം, അടി മോളെ അത് നമുക്ക് വേണ്ട, സൺഡേ ക്ലാസ്സിനിരിക്കും വലിച്ച നീളുന്നായിട്ടോ അല്ല, അതുകൊണ്ട് നമുക്കത് വേണ്ടെന്ന് ആര് പറയണം? അമ്മ പറഞ്ഞു കൊടുക്കണം. അമ്മ എങ്ങനെ പറയാൻ? അമ്മ വലിച്ച കിട്ടിക്കൊണ്ടിരിക്കുന്നു. മമ്മി എങ്ങനെ പറഞ്ഞു? പണയോ ശ്രദ്ധിക്കണേ. അപ്പൊ ചുരുക്കി പറഞ്ഞ നിങ്ങൾ ചിന്തിക്കുമ്പോ അസ്രായ അമേരിക്ക, എനിക്കറിയാം, എനിക്കറിയണ്ടേ ഞാൻ അമേരിക്കയിലാണ് നിൽക്കുന്നത്, എനിക്കറിയാം. നിങ്ങൾ നിങ്ങൾക്ക് യോജ്യമായ നിങ്ങളുടെ ശരീരത്തിനടങ്ങുന്ന ഏത് വസ്ത്രം നിങ്ങൾ ധരിച്ചു അതിലെനിക്ക് പരാതിയൊന്നും അല്ല. ഞാൻ അതിൽ പരിഭവപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ എന്ന ആളല്ല. പക്ഷെ ഒരു ചിന്ത, ഒറ്റ ചിന്ത നിങ്ങളുടെ അകത്ത് കയറിയാ മതി, നഗ്നത വെളിവാക്ക്. നിങ്ങൾ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ചു, അല്ലാതെ ഇവിടുത്തെ ക്ലൈമറ്റിനും ഒക്കെ അനുസരിച്ച് നാട്ടിലെ പോലെ താരി കൊടുത്തോണ്ട് നടക്കണോ? ഉപദേശം ഒന്നും അല്ല. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ധരിച്ചോ, പക്ഷെ തമ്പുരാൻ ഇഷ്ടപ്പെടാത്തൊരു പ്രവണത നഗ്നത വെളിവാക്കരുത്. ആ നിലയിൽ നിങ്ങൾ യോഗ്യമായ വസ്ത്രം ധരിച്ചു, ഒരു പ്രശ്നവുമില്ല. യോഗ്യമായ വസ്ത്രധാരണം സഭയുടെ സൗന്ദര്യമാണ്. ലജ്ജാശീല സുബോധത്തിന്റെ ആത്മാവ്. ക്രിസ്തോസിന്റെ ലേഖനത്തിൽ കാറ്റഗറി തിരിച്ചെഴുതിയേക്കുന്നത് അല്ലേ വെച്ചാൽ, യൗവനക്കാര് സുബോധമുള്ളവരായിരിക്കണം, ബാലന്മാർ സുബോധമുള്ളവരായിരിക്കണം, വൃദ്ധന്മാർ സുബോധമുള്ള കാറ്റഗറി തിരിച്ചു. സുബോധത്തിന്റെ ആത്മാവ്, അല്ലാതെ ബോധം കെട്ടി നടന്നത് ഉള്ളുന്നതാണ്. പലയിടത്തെ ആരാധന ഇപ്പൊ ഈ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ആരാധന ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഇല്ലാന്ന് ഉണക്കിയ പിശാചിന്റെ ഗ്രൂപ്പ്, പിന്നെ ഇരുട്ടത്തുള്ള പണിയാ കൊണ്ടു നില്ല. ഇവർക്ക് വെളിച്ചോ അലർജി, പിന്നെ ഡി ജെ സ്റ്റൈലില് എന്തോ തുള്ളി മതി. എന്നാ സോദരം പോയേ, ഞാൻ നിനക്ക് വെളിച്ചം പേടിയാണ് സോദരാവും. ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായ ഒരു കാര്യം, ഇവിടെ പല പാസ്റ്റർമാരുടെ മക്കളെ കല്യാണത്തിന് ബാർ തുറക്കുക, ഓപ്പൺ ബാറാണ്. ഈ വിശ്വാസികൾ അല്ലാത്തവരെ കുടിപ്പിക്കാൻ ഒരു കുടിച്ചോട്ടെ. വ്യഭിചാരം പാപമാണോ? ഉണ്ടെന്നില്ല. വ്യഭിചാരം പാപമാണോ? ആണ്. നാക്കറിയാച്ചൻ വ്യഭിചാരം ചെയ്യുന്നില്ല എങ്കിലും ചെയ്യുന്നില്ല, പക്ഷെ പുള്ളി ആഴ്ചയാഴ്ച ഓരോ പെണ്ണുങ്ങളെ കൊണ്ടു കൊടുക്കും. കുറ്റമാണോ? ഉണ്ടെന്നില്ല. പുള്ളി ചെയ്യുന്നില്ലല്ലോ, എന്നാലും കുറ്റം അല്ലേ? നീ കുടിക്കുന്നില്ല, നാട്ടുകാരെ കുടിപ്പിക്കുക, നിന്നെ വിടുവോ? ഭാരമുറക്കുന്നു എന്നൊക്കെ പാസ്റ്റർ എന്നും പറഞ്ഞിരിക്കും. ഇവനെയൊക്കെ താമ്പുരാൻ പാലിച്ചു കീറും. അമ്മേ നാട്ടിൽ നിൽക്കണം ഉണ്ടച്ച, എന്തിക്കോസുകാരെ കള്ളു കുടിക്കത്തില്ല, വീട്ടിലെ തെങ്ങി ചത്താൻ കൊടുക്കും, നാട്ടുകാരെ കുടിച്ചോട്ടെ. അമ്മേ എന്തിക്കോസുകാരെ കുടിക്കത്തില്ല, മുറുക്കാനും മുറുക്കത്തില്ല. പക്ഷെ നാട്ടിലെ ഒരേക്കറിനകത്ത് മൊത്തം അടയ്ക്കാൻ വരോ, എന്നിട്ട് ഇവിടെ നിന്ന് വിളിച്ചു പറയാം, ആ ശശിയെ ആ അടയ്ക്കെല്ലാം കൊണ്ടുപോയി വിളിച്ചോടാ, എന്തിനാ നാട്ടുകാരെല്ലാം തിന്നോട്ട് മുറുക്കട്ടെ, നമുക്ക് ഇവിടെ കാശ് ഇങ്ങോട്ട് അക്കൗണ്ടിലോട്ട് വീണാ മതി. സ്തോത്രം. കളിയൊന്നും ഇതിനൊക്കെ ഒക്കുമെങ്കിൽ മെനക്കെട്ടിറങ്ങ, അല്ലെ വേറെ വല്ല പണിക്കും പോകുന്ന ഇതിനെ ഇറങ്ങി. വിശ്വാസ ജീവിതം കളിയല്ല, വിശ്വാസ ജീവിതം അതിന്റെ ഗൗരവത്തിൽ തന്നെ സൂക്ഷിച്ചാൽ മതിയാകത്തു. അതിന് ഒക്കുമെങ്കിലേ ഈ പണിക്ക് ഇറങ്ങാം. അല്ലെ എന്തിനാ നമ്മൾ ഈ കമ്മല് ഊരി മാല ഊരി സമുദായക്കാരെ വെറുപ്പിച്ച് ബന്ധുക്കളും വെറുപ്പിച്ച് സിനിമാക്കോട്ടം ഉപേക്ഷിച്ച് ഇതെല്ലാം എന്തിനാ? അങ്ങനെ ഒന്നുകിൽ ശീതവാനായി അല്ലെങ്കിൽ ഉഷ്ണവാനായി, ഈ രണ്ടും ഘട്ട പരുവത്തിൽ തുടരരുത്. ഇനി ആവിയല് പരുവത്തില് വിടണം. യോഗ്യമായ വസ്ത്രധാരണം, ലജ്ജാശീലം, സുബോധത്തിന്റെ ആത്മാവ്, അനുസരണയുള്ള മനോഭാവം. അമ്മേ വചനം കേട്ട് കൈ അടിച്ച് കൊള്ളാർന്നടി സൂപ്പർ ആർന്നടി ഇറങ്ങിപ്പോവല്ല, അത് അനുസരിക്കുന്ന മനോഭാവം. ഇതൊക്കെ സഭയുടെ സൗന്ദര്യം. ഇപ്പൊ ചില കാണപ്പാടി മാസേ അത് ബൈബിളിൽ സഹോദരിമാരെ കുറിച്ച് അത് എഴുതിയേക്കത്, സഹോദരിമാരെ കുറിച്ചും സഹോദരന്മാരെ കുറിച്ചും പറഞ്ഞതിന്റെ എല്ലാം ഒടുവിൽ ഒരു മർമ്മം കൊണ്ട് കോട്ട് ചെയ്ത പൗലോസ് നിർത്തുന്നത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് അത്രേ പറഞ്ഞത്. സഭയുടെ സൗന്ദര്യം പറഞ്ഞ നിലയിൽ യോഗ്യമായിരിക്കണം.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ അമ്പലക്കാരനെ പഠിക്ക, വിഗ്രഹത്തെ സേവിക്കുന്നവരെ ഹൈന്ദവനെ പഠിക്ക, വീട്ടിട്ടോണ്ടിരിക്കുന്ന ടീഷർട്ട് ഇട്ടോണ്ട് അവൻ അമ്പലത്തിൽ പോകുന്നു, നിങ്ങൾ ആരെ കടന്നോ പറയാ കാണുകയല്ല. പുളി ചീറൻ അണിഞ്ഞ് നല്ല വസ്ത്രം ധരിച്ച് യോഗ്യമായി ഭക്തിയോടവൻ കണ്ണിനെ സേവിക്കാൻ പോകുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവൻ കക്കൂസ ഇട്ടുകൊണ്ടിരിക്കുന്ന ടീഷർട്ട് ഇട്ടുകൊണ്ട് പള്ളി വന്നി. അങ്ങനെ തന്നെ പറയും, ഇവിടെ കറങ്ങി നടന്ന സമയമാകുമ്പോൾ കയറി ഒന്നുമല്ല. പ്രൈസ് ദ ലോർഡ്, ആ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവമാണ്. അല്ലിനെ സേവിക്കുന്ന കൊടുക്കുന്ന ബഹുമാനം പോലും ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ കൊടുക്കുന്നില്ല. ഒരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ തലേന്ന് രാത്രി 12 മണിക്ക് ഉടങ്ങി ഒരുക്കുവാ. ആരാധനയ്ക്ക് പോകണമെങ്കിലോ നമുക്കൊക്കെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ എത്ര പേരുണ്ട് ആ സന്തോഷത്തോട് വന്നത്, എത്ര പേരുണ്ട് ആ സന്തോഷത്തോട് വന്നത്. പലരും ആ സന്തോഷത്തിലല്ല വന്നത്, വാച്ച് നോക്കിക്കൊണ്ടിരിക്കുക കൂടെ കൂടെ നിർത്തുന്നതിന്റെയോ ധീരത്തിന്റെയോ ധീരത്തിന്റെയോ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നോക്ക് സഭയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കും. വേഗത്തിൽ അവസാനിപ്പിക്കാം. എനിക്ക് തന്ന സമയത്ത് 5 മിനിറ്റ് പോലും മുമ്പോട്ട് ഞാൻ പോകത്തില്ല, നിങ്ങൾ വേദാറാണ്ടിരിക്കും. പോകുന്ന സൗന്ദര്യം ഉണ്ടായിരിക്കണം. രണ്ട്, ദൈവസഭയുടെ സൗന്ദര്യം യുവത്വം അല്ലേ, യുവത്വം ഉണ്ടായിരിക്കണം. എന്താ യുവത്വം? നാളെ തൊട്ട് തല നരച്ചവരാകാത്ത വരണ ആണോ? അല്ലല്ലല്ല, ദൈവസഭയുടെ യുവത്വം എന്ന് പറഞ്ഞാൽ യുവത്വത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്ത് കാര്യം അങ്ങോട്ട് ഏൽപ്പിച്ചാലും ചാടി ചാടി നിൽക്കും അല്ലേ. ഒരു കൺവെൻഷൻ ഇവിടെ വെച്ചു, ഈ നോട്ടീസ് മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുത്തു, അവിടെ ഇവിടെ എല്ലാം കൊടുത്തു, ചർച്ച എല്ലാം കൊടുത്തു, എല്ലാം പിള്ളേരെ എല്ലാം ഏൽപ്പിച്ചാൽ മതി, അവർ ചാടി ചാടി നിന്നോളൂ. യൂത്തിന്റെ പ്രത്യേകത ഏതാ? യുവത്വം. ഇപ്പൊ നാട്ടിലാണ് നോക്ക്, രാഷ്ട്രീയക്കാര്, മതവാദികള്, സംഘടനാവാദികള്, ഇവരെല്ലാം കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന ആരെയാ? യൂത്തിനെയാ. യുവത്വം എന്തിനു വേദനയും ചാടി നിൽക്കുന്ന ഒരവസ്ഥയാണ് യുവത്വം എന്ന് പറയുന്നത്. അപ്പൊ ദൈവസഭയ്ക്ക് യുവത്വം വേണമെന്ന് പറഞ്ഞാൽ നാളെ മുതൽ പ്രായമായവർ ഇവിടെ വരണ്ട എന്നല്ല, കാലേബ് പറഞ്ഞതുപോലെ എന്റെ ഭൗതിക ശരീരം 85 ആയെങ്കിലും അവേ എന്റെ അകത്ത മനുഷ്യൻ അവനോടൊരു വെട്ടുവെട്ടുവാൻ ഇന്ന് ആത്മാവിൽ റെഡിയാ. അകത്ത മനുഷ്യൻ, അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും. പൗലോസ്ലീഹ പറയുന്ന ഞങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾക്കുനാൾ എന്ത് ചെയ്യുന്നു? ക്ഷയിച്ചു. അകത്തുള്ളവൻ നാൾക്കുനാൾ നമ്മൾ നേരെ തിരിച്ച പുറമേ ഉള്ളത് സുന്ദരനായ സുന്ദരിയായ അകത്തുള്ളത് പട്ടിണി കിടന്ന് എല്ലെന്ത്. അകത്ത മനുഷ്യന് കൊടുക്കേണ്ട ആഹാരമാണ് ദൈവത്തിന്റെ വചനം. ഇത് ആകെ കൂടി കിട്ടുന്ന ആഴ്ച 1 നേരം, ഞായറാഴ്ച 1 മണിക്കൂർ. അപ്പൊ അകത്ത മനുഷ്യൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പുറത്ത മനുഷ്യന് നമ്മൾ ചിക്കനും ബർഗറും സാൻഡ്വിച്ചും ജാപ്പും ചവറും എല്ലാം കൊടുത്ത് ഉരുട്ടി പിടിച്ച് മസിലും ഒക്കെ പെരുകി അങ്ങനെ വന്നങ്ങോട്ടിരിക്കും. ഒരു കൈപോലും അടിക്കത്തിൽ പുറമെ മനുഷ്യൻ ഉരുട്ടി പിടിച്ച് വെച്ച്. നാട്ടിലൊക്കെ ആണെങ്കിൽ കൈയടിക്കുന്ന ലെവല് കണ്ട പല രീതിയിലുള്ള അടിയാ അടിക്കുന്നു. ചിലരൊക്കെ നാട്ടിലാണെങ്കിൽ കൈയടിക്കുന്നതാണ്, അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ. ചിലരടിക്കുന്നുണ്ട് പിന്നെ ഈ പയ്യന്മാര് നാട്ടിലടിക്കും, അവർക്കില്ല ജിമ്മി പോന്ന് ഓർമ്മയാ. ഇങ്ങനെ അവർ എന്തെല്ലാം തരത്തിൽ അടിയെന്നറിയില്ല അടിക്കും. ഇതെല്ലാം പുറമേയുള്ള മനുഷ്യനെ ഉരുട്ടി പിടിച്ചു വരുത്തി നോക്ക, എന്തെല്ലാം മേക്കപ്പ് ഐറ്റങ്ങളെല്ലാം ചെയ്ത് സ്വത്രം. ചില ലക്ഷണം കാണുമ്പോ പറയും, ആ ബലാവൃക്ഷം ഒക്കെ പൂത്തല്ലോ, എല്ലാം പൂത്തന്ന് നമുക്ക് കളർ കമ്പനിയായിട്ടൊരു ബന്ധമില്ല. ചിലർക്ക് ഈ ഗോദ്രാജ് കമ്പനിയായിട്ട് വലിയ ബന്ധമുള്ളൂ, ആയുസ് ഈ ബദാം പൂക്കത്തിൽ നിത്യയൗവൻ. നാട്ടിൽ ചില ഭാഷമാരും ഇങ്ങനെ അമേരിക്ക വന്ന് കഴിയുമ്പോൾ മൊത്തം കറുത്തിരിക്കും, നാട്ടിൽ ചെല്ലുമ്പോൾ മൊത്തം വെളുത്തിരിക്കും. ഒരാഴ്ച കൊണ്ട് കറക്കം വിളിക്കുകയും ചെയ്യും. കൃപയോ ഗോത്രമൊക്കെ പോയി നാൾക്കുനാൾ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ ആകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുക. അമേ. യുവത്വം ഉണ്ടായിരിക്കണം ദൈവസഭയ്ക്ക് എന്ന് പറഞ്ഞാൽ
സഭയിലെ സുശൂഷം പറയുക, ദൈവമക്കളെ നമുക്ക് അടുത്ത ആഴ്ച 10 വീട് കയറി ഇറങ്ങണം, അല്ലെങ്കിൽ ഈ തെരുവിൽ നമുക്ക് ട്രാക്ട് കൊടുക്കണം, അല്ലെ നമുക്ക് ഇവിടെ ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കണം, അല്ല ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടായ്മ നമുക്ക് വിളിച്ചു കൂട്ടണം, ദൈവവചനത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം, നമുക്കൊരു പരസ്യവും നടത്താം, അല്ലെ ഒരു ട്രാക്ട് കൊടുക്കണം, അല്ലെ സുവിശേഷം പറഞ്ഞൊക്കെ ഒരു ആഹ്വാനം ചെയ്യുമ്പോൾ സഭ എന്ത് ചെയ്യണം? യുവത്വം കാണിച്ചു, ആ പാസ്റ്റർ നമുക്കത് ചെയ്യണം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചത് ഓർത്താൽ, നമ്മൾ രണ്ട് ട്രാക്ട് കൊടുത്താൽ തീരുവ നമുക്ക് ചെയ്യണം. എന്ത് വില കൊടുത്തും നമുക്ക് അതിന് ഇറങ്ങണം. ഞങ്ങളെ കൊണ്ട് അതിന് വേണ്ടുന്ന പണമായിട്ടും ആളായിട്ടും ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞൊരു യുവത്വം കാണിക്കണം. അയ്യോ, ഇന്ന് ചില സഭയിൽ ചില നാശകോടാലുകളുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ഒന്ന് പറഞ്ഞു പോയാൽ ഉടനെ മാസ്റ്ററെ പരിജ്ഞാനം എന്താ പണ്ടത്തെ കാലമൊന്നും അല്ലിത്, നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും പരസ്യവും ട്രാക്ടറും ഒക്കെ അങ്ങനെ അപ്പുറത്ത് RSS ഇപ്പുറത്ത് ഇതുണ്ട് അമ്പലമുണ്ട് ഇവിടെ പള്ളി ഈ പരിജ്ഞാനം ഇപ്പാത് വേണം. പിന്നെ ഇത് എന്ത് ചെയ്യ, ഇത് ഇത് മുടക്കാതെ ഇവൻ ഉറക്കം വരത്തില്ല. ഇവന്റെ പേരാ കമ്മറ്റ്. പരിജ്ഞാനം വേണം. ഈ പുസ്തക നിമിത്തം കയ്യങ്കാലും ആമത്തിലിട്ട് കിടന്നത് പരിജ്ഞാനമില്ലാതിട്ടു. ഇനി നാമം തെരുവിൽ മുണ്ടരെന്ന് പറഞ്ഞ് അടുപ്പിച്ച് വിട്ടയച്ചത് പരിജ്ഞാനമില്ലാതിട്ടു. അമേ, ഇനി ഇവിടെ മിണ്ടിപ്പോകരുത്. ഈ തെരുവിൽ യേശുവിന്റെ നാമം മിണ്ടരെന്ന് പറഞ്ഞ അടി കൊടുത്ത് വിട്ട അയച്ചപ്പോൾ നമ്മളെ കാണുവാണെങ്കിൽ പോയി ഉപവാസ പ്രാർത്ഥന നടത്തിയത്. നമ്മുടെ സഹോദരന്മാര് അടിയേറ്റ് വന്നിരിക്കുകയാണ്. 3 ദിവസം നമുക്ക് ഉപവാസം എടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എന്തോ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് ആരോടും പകയില്ലല്ലോ, ദൈവം ക്ഷമിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക. എങ്ങനെയാ ക്ഷമിക്കുന്നത്? കർത്താവ് നീ സന്ദർശിക്കണം എന്ന് പറഞ്ഞ അവന്റെ മണ്ട ഇടി വീഴണം എന്നായി സന്ദർശിക്കണം എന്ന് പറയുന്നു. സന്ദർശിക്കണം, നീ തൊട്ടണമേ, സകല കലിയിച്ചു തൊട്ടണമേ. സ്തോത്രം. അവരെന്താ പറയാറ്? തിരുനാമ നിമിത്തം അപമാനം സഹിക്കാൻ യോഗ്യരാകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പുറപ്പെട്ടു പോയി. അടുത്ത കഴിഞ്ഞിരിക്കുന്നത്, പിന്നെ അവർ വീടുതോറും വിടാതെ, കവലെ മിണ്ടനെന്ന് പറഞ്ഞ് അടി കൊടുത്തപ്പോൾ പിന്നെ വീടുതോറും വിടാതെ യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷീകരിച്ചു. നമ്മുടെ കവലയിലെ കാണും അടി കൊണ്ടാൽ പിന്നെ ആ ഏലിനോട്ട് പിന്നെ പോത്തില്ല, പിന്നെ വീടുതോറും വിടാതെ അല്ലേ. ഷമീർ പാസ്റ്റർ കവലെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ സുചേഷ വിരോധം രണ്ടടി വന്നിട്ട് ഇവിടെ ഏരിയ കണ്ട് പോടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടെയുള്ള വീടുകളിലെല്ലാം കയറി ഇറങ്ങി ട്രാക്ട് കൊടുത്ത് ഉമ്മാരെല്ലാം കൂടെ എന്നെ എടുത്ത് കടിച്ചെന്നിരിക്കട്ടെ. നമ്മുടെ സകല പാർഷന്മാരും പറയും പരിജ്ഞാനം വേണം. ഉമ്മാര് പറഞ്ഞല്ലേ അവിടെ പറയരുത്, പോടാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനു ഇങ്ങനെ വീട്ടിൽ കയറി പോയി തല്ലുകൊള്ളാൻ പോയി? ഇതേ പറയത്തുള്ളൂ. യോ, അപ്പസ്വലന്മാരെ കാണോ ഇന്നും കാണോ ഉണ്ടായിരുന്ന ഉമ്മാരെല്ലാം കൂടെ പിടിച്ച് പഞ്ഞിക്കിട്ടു. പരിജ്ഞാനമില്ലെന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ ദൈവസഭയ്ക്ക് നമുക്ക് വേണ്ടി പ്രാണത്തന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തും ഏതുമായി തീരുവാനുള്ള ഒരു ആത്മീയ യുവത്വം നമുക്കുണ്ടായി. മൂന്ന്, കന്യകത്വം ഉണ്ടായി. അമേ, എന്താ കന്യകത്വം? മലിനപ്പെടാത്തവളായിരിക്കണം. മണവാട്ടി വിവാഹം കഴിക്കുന്ന ഏതൊരു പുരുഷനും താൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് ന്യായം അന്യായമല്ല ന്യായമായ ഒരാഗ്രഹം. കറുത്തതായിക്കോട്ടെ, സൗന്ദര്യം വേണ്ട, ഇല്ല ആ പോട്ട സാരമില്ല, സ്ത്രീധനം അതൊന്നും വേണ്ട, കുടുംബമല്ലോ ഒന്നും സാരമില്ല. ഒരു ഒറ്റ നിബന്ധനമുണ്ട്, അവൾ മലിനപ്പെടാത്തവളായിരിക്കണം. പ്രൈസ്തലോ മലിനപ്പെടാത്തവളായിരിക്കണം മണവാട്ടി. കാര്യം ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന മണവാട്ടിയെ നീ ലോകത്തോടുകൂടെ മലിനപ്പെടരുത്. മനസ്സിലായോ? കാര്യം രക്തം വില കൊടുത്ത് വാങ്ങിയതായതിനെ വില കൊടുത്തവൻ അതിന്റെ വേദനയുണ്ട്. സൗജന്യമായി കിട്ടിയത് കൊണ്ട് നമുക്കതിന് അത്ര വില പോരാ. സമുദായക്കാർക്കൊക്കെ അതിന്റെ വില അറിയാം. കാര്യം അവര് പറയും ആഴ്ചയാഴ്ച പോയി മുട്ടയിലിരുന്ന് റോഡിൽ കൂടെ ഇഴഞ്ഞ് മുട്ട ചോര വന്ന് കുരിശും എടുത്ത് മണ്ടക്കി വെച്ചുകൊണ്ട് ഇത്ര വെള്ളിയാഴ്ച മല കയറണമെന്ന് പറഞ്ഞാൽ അവര് കയറും. ഹൈന്ദവരോട് പറയാം, എല്ലാ വർഷവും നിങ്ങൾ ശബരിമലയ്ക്ക് ഇത്ര കിലോമീറ്റർ നടന്നു, അവര് പോകും. കാര്യം മോക്ഷത്തിന് വേണ്ടി
എന്ത് വില കൊടുത്തു എന്തും ചെയ്യുവാൻ അവർ തയ്യാറാകുമ്പോൾ ഇവിടെ സൗജന്യമായിട്ട് രക്ഷ അങ്ങോട്ട് ഇട്ട് തന്നപ്പോൾ ഒരു വിലയില്ല. ഗൗരവമായി നാം ചിന്തിക്കണം. ദൈവമക്കളെ, ഇതൊക്കെ പറയുന്നതാണ് പലർക്കും ഇഷ്ടമല്ലാത്തത്. കള്ളന്മാരെ കണ്ടാൽ അവർക്ക് അനുകൂലപ്പെടും. ദുഷ്ടനെ കുറിച്ച് അറിയോ അങ്ങനെ പറയുന്നു, ദുഷ്ടനോടോ ദൈവം. കള്ളനെ കണ്ടാൽ നീ അവനെ അനുകൂലപ്പെടുന്നു. മീഡിയയിൽ കൂടെ ഒരു ഒരു വിഭാഗം പലരും എന്നെ എതിർക്കാൻ കാരണമോതാ, കള്ളത്തിനെ കാണിക്കുമ്പോൾ പിന്നെ അതിനെ തിരിച്ചൊരു വാക്ക് പറഞ്ഞു പോയാൽ പ്രശ്നാ. എല്ലാവർക്കും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നിൽക്കണം. നമുക്ക് ആർക്കും കേട് വരാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയും തട്ടിപ്പൊത്തി ഒക്കെ പോകണം. ഒരു സ്ഥലത്ത് അവിടെ പോയി ഇങ്ങനെ എഴുതും, ഇപ്പുറത്തും അത് ഇങ്ങനെ എഴുതും. ഈ രണ്ട് മുഖമാണ്, ഇരുതല മൂരികളും. എന്ത് ചെയ്യാൻ പറ്റും? ഒരു നിലപാടുണ്ടായിരിക്കണം, ഒരു ആദർശം ഉണ്ടായിരിക്കണം. 13 വർഷമായി. ചില പറയുന്നു ഇന്ന് രാവിലെ കൂടെ ഫേസ്ബുക്കില് ആ ഒരു കമന്റ്, ഞാന് 35 ലക്ഷം രൂപ നാട്ടിലോട്ട് അയച്ചെന്ന്. എനിക്ക് ഞാൻ ആരായിരുന്നു? ഓക്കെ, എന്റെ പ്രസംഗമൊക്കെ തുടങ്ങുമ്പോ ചിലര് എന്നാലും മുസ്ലിം എന്നൊക്കെ ഇങ്ങനെ വന്നു ഒരു 100 രൂപ എന്തായാലും കൊടുക്കണമെന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട് പ്രസംഗം പകുതി ആവുള്ളു. തല്ലിക്കൊന്നാകാൻ 5 രൂപ കൊടുക്കരുത്. അങ്ങനെ പ്രസംഗിക്കുന്നവൻ ഞാൻ 13 വർഷം കൊണ്ട് ഞാന് ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിച്ചു ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ എനിക്കത് ഒക്കത്തില്ല. സാക്ഷിയൊക്കെ ഇച്ചിരി അങ്ങോട്ട് പൊലിപ്പിച്ചു, എന്നെ അവിടെ ഇട്ട് ഉരുട്ടി മാടിച്ച്, എന്നെ അടിച്ച് കീറി ഈ തല്ലു കൊണ്ടെന്ന് കേൾക്കാൻ മതി. എന്തൊക്കെ കേൾക്കാനാ ഇഷ്ടം? അങ്ങോട്ട് പൊലിപ്പിച്ച് ഞാൻ വലിയ സംഭവമായിരുന്നൊക്കെ അങ്ങോട്ട് അവതരിപ്പിച്ച് കരഞ്ഞ്, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, എന്റെ മകനുണ്ട്, എനിക്ക് വീടില്ല, ഇതൊക്കെ പറഞ്ഞൊക്കെ ഒന്ന് കരഞ്ഞെങ്കിൽ 13 വർഷം ധാരാളമായിരുന്നു. എന്തെല്ലാം ഉണ്ടാക്കാരുന്നു! 1 സെന്റ് ഭൂമി പോലും ഉണ്ടാക്കാത്ത പൊട്ടൻ അല്ലേ. 35 ലക്ഷം രൂപ ആയിട്ട് ഇതിനൊക്കെ മനസാക്ഷി ഉണ്ടോ പറയുന്നത്? ചുമ്മാ പറയാലൂയ്യ പറയുന്നതേ. ആമേൻ. നോക്കാം, കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരാൻ ഒരു ആദർശം ഉണ്ടായിരിക്കണം, നമുക്ക് ഒരു നിലപാടുണ്ടായിരിക്കണം. ഏത് നമുക്ക് നമ്മുടെ ഒരു നിലപാടുണ്ടായിരിക്കണം. ഇനി അതിലാര് വെറുക്കേണ്ടി വന്നാലും ആര് വിരോധിപ്പിക്കേണ്ടി വന്നാലും ക്രിസ്തു എന്ന നാമം നമുക്ക് നമുക്കൊരു നിലപാടുണ്ടായിരിക്കണം. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ നമുക്കൊക്കത്തില്ല. മടങ്ങി വരാം. ഈ 3 ക്വാളിഫിക്കേഷനുള്ള മണവാട്ടിയെ കണ്ടെത്തി നേരെ രാജാവിന്റെ മുമ്പിലോട്ട് കൊണ്ടുപോയി അങ്ങ് നിർത്തുക അല്ല. വളരെ ശ്രദ്ധിച്ചോണം. ചിലരങ്ങനെ വിചാരിച്ചിരിക്കുന്നത്, നേരെ രാജാവിന് വരുമ്പോ കൊത്തിയെടുത്ത് പറഞ്ഞോണ്ടാക്കും. നോ നോ നോ, ഇടയ്ക്കൊരു കടമ്പയുണ്ട്. ഒന്ന് വായിച്ച് ഉറക്കെ. സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ ശേഖരിച്ച് രാജാവിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് മണവാട്ടി ഒരു കടമ്പ കടക്കണം, കാര്യസ്ഥരാകുന്ന ഹേഗായിയുടെ കയ്യിൽ ഏൽപ്പിക്കണം. എന്തിന്? എന്തിന്? അവൻ അവർക്ക് ശുദ്ധീകരണത്തിനുള്ള വസ്തുവകകൾ ചെയ്തു കൊടുക്കട്ടെ. അവിടുത്തെ നിഴലായ കാര്യസ്ഥൻ ഹേഗായി എങ്കിൽ ഇന്ന് പൊരുളായൊരു കാര്യസ്ഥന്റെ കയ്യിൽ ആ സഭ കടക്കുന്നത്. ഏതാ കാര്യസ്ഥൻ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന്റെ കയ്യിൽ ആരിട്ടിരിക്കുക? മണവാട്ടി ഏൽപ്പിച്ചിരിക്കുക. എന്തിനാ? സഭ പറ ഉറക്ക പറയച്ച, ശുദ്ധീകരണത്തിന്. ആ പ്രക്രിയയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്ന വചനത്താൽ തന്നെ നിങ്ങൾ ശുദ്ധിയുള്ള വചനത്തിലൂടെ തമ്പുരാൻ തന്റെ മക്കളെ ഓരോ ദിവസവും ഓരോ മീറ്റിംഗിലും ഓരോ പ്രസംഗത്തിലും ദൈവവചനം യഥാർത്ഥമായി കേൾപ്പിച്ച് ചങ്കത്ത് കുത്തുകൊണ്ട് കുറവുകൾ ഏറ്റുപറഞ്ഞ് ബലഹീനങ്ങൾ ഏറ്റുപറഞ്ഞ് ഓരോ ദിവസവും അനുദീനം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവമായിരുന്നു പിതാക്കന്മാരുടെ കാലത്തെ ദൈവവചന ശുശ്രൂഷ. അന്നത്തെ കാലത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഉണർവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഉണർവെന്ന് പറയുന്നത് എന്ത് ഉണർവായിരുന്നു ദൈവമേ എന്ന് പറയാൻ കാരണം എന്തെന്നറിയാമോ? പുൽപ്പിറ്റേ കിടന്ന് ഓട്ടം തുള്ളൽ നടത്തി ഗ്ലാസും ചെക്കും ചവിട്ടി പൊട്ടിച്ച് കസേര ഡെസ്കിന്റെ മേളിൽ കയറിയിരുന്ന് നടക്കുന്നൊന്നും അല്ല. അന്നത്തെ ഉണർവെന്ന് പറഞ്ഞാൽ വചന ശുശ്രൂഷ കഴിയുമ്പോൾ ജനം മുട്ടുമേൽ എഴുന്നേറ്റ് നിന്ന് നെടുമ്പാട് നിലവിളിക്കുന്ന അനുഭവം, അതായിരുന്നു പിതാക്കന്മാരുടെ കാലത്ത് ഉണർവെന്ന്.
അതുകൊണ്ടാ അങ്ങനെ നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തിനെ ക്രമീകരിക്കപ്പെട്ട പിതാക്കന്മാരും ദൈവമക്കളും പോയി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം തമ്പുരാൻ അത്ഭുതം അവിടെ ചെയ്യുക, സൗഖ്യം അവിടെ അയക്കുക, വിടുതൽ അവിടെ അയക്കുക. അങ്ങനെ ഓർഡർ അനുസരിച്ച് ചെയ്തു വന്നൊരു ക്രമീകരണമാണ് ദൈവസഭയ്ക്കുള്ളത്. അല്ലാതെ തോന്നിയതെല്ലാം കാണിച്ച് നടന്നിട്ട് തേജെ കയറ്റി കണ്ണാടിയെ കൊണ്ട് ഊരിക്കളഞ്ഞു, ഇതത്ര രണ്ട്, ഇതത്ര മൂന്ന്, ഇതത്ര നാല് കൈയടിച്ച് പിറ്റേതാവും പോയി വേറെ കണ്ണാടി മേടിച്ചു. ഇതൊന്നും അല്ല പരിപാടി. ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു, കണ്ണ് കാണുന്ന ഒരു ചെറുക്കനെ ചോദിക്ക ഏത് കണ്ണാ, ഏത് കണ്ണാ പോയ ഉടനെ അവൻ പറഞ്ഞ ഈ കണ്ണ്, ഈ കണ്ണ് കാണാ പ്രശ്നം. ആ ജന്മനാ ഇങ്ങനാണോ, ജന്മനാ എങ്ങനാ, ജന്മന 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 ഇങ്ങനാണ്, എങ്ങനാന്ന് പറയുന്നില്ല, വാക്ക് ശ്രദ്ധിക്കണം. അപ്പൊ ഈ ജനക്കൂട്ടം മുഴുവൻ കേൾക്കുന്ന എന്തുവാ, ജന്മന അന്ധനാണ് ജനം വിചാരിക്കും. അപ്പൊ ജന്മന ഇങ്ങനാണ് ഇങ്ങനെ. നിന്റെ കൂടെ ആര് വന്നിട്ടുണ്ട്, എന്നെ ചെറുക്കൻ പറയാം, എന്റെ കൂടെ സഹോദരി വന്നിട്ടുണ്ട്. അപ്പൊ സഹോദരി കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇവന് കണ്ടുകൂടെ, മുട്ടുന്നില്ല. നിന്റെ കൂടെ ആര് വന്നിട്ടുണ്ട്, കണ്ട സഹോദരി വന്നിട്ടുണ്ടോ. അപ്പൊ സഹോദരിയെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇവന് കണ്ടുകൂടെ, ആണോ മുട്ടുന്നില്ല, കണ്ടുകൂടെ കാണോ. സൗകര്യം വന്നിട്ടുണ്ട്, ഇവൻ പറയുന്നത് ശരിയാണോ, ഇവന് ജന്മന കണ്ണിന് കാഴ്ചയില്ലെന്ന് അങ്ങനെ ചെറുക്കൻ പറഞ്ഞു. അങ്ങനെ ചെറുക്കൻ പറഞ്ഞു ഇല്ല, ഒരു കണ്ണിന് കാഴ്ച കുറവാന്ന് അവൻ പറയുന്നത് ക്യാമറയിലൂടെ നമുക്ക് കേൾക്കാം. പക്ഷെ ഇവ മൈക്കിൽ കൂടെ പറയുന്നത് എന്തുവാ, ജന്മന കണ്ണിന് കാഴ്ച. അപ്പൊ ഈ ജനം മുഴുവൻ എന്ത് വിചാരിച്ചു, ചെറുക്കന്റെ കണ്ണിന് ജന്മന കാഴ്ച. ഇവരെ കണ്ണ് പൊത്തി സ്റ്റേജ് ഇട്, കണ്ണ് പൊത്തി സ്റ്റേജ് ഇട്. ചെറുക്കന്റെ കണ്ണ് രണ്ട് പൊത്തി പിടിച്ചു സ്റ്റേജിൽ കയറ്റി. ആണ്ട പിടിച്ചോണേ പിടിച്ചോണേ പിടിച്ചോണേന്ന് പറയുമ്പോ നിൽക്കുന്നവൻ വീടാൻ അങ്ങ് തയ്യാറാവും, അതൊരു സൈക്കോയ പോട്ടെ, പിടിച്ചോണേ പിടിച്ചോണേന്ന് പറഞ്ഞു. ദൈവശക്തി അടിക്കുക, ദൈവത്തിന് അടിയ ജോലി, ദൈവശക്തി അടിക്കുക. ഉടനെ പുറകോട്ട് പറഞ്ഞു, കണ്ണ് തിരുമടാ, തിരുമ തുറക്കടാ. ഉള്ള ചെറുക്ക അങ്ങോട്ട് എഴുതിട്ട് ഇതത്ര രണ്ട്, ഇതത്ര മൂന്ന്, ഇതത്ര നാല്, ഓ കരമടിച്ച് എല്ലാം കൂടെ കടന്നൊരു കയ്യടി. ഇനി ഞാൻ പറഞ്ഞ കേട്ടോ, ഇനി ഞാൻ പറഞ്ഞ കേട്ടോ, ഈ മനുഷ്യൻ ജന്മന അന്ധൻ, ബോൺ ബ്ലൈൻഡ്, കണ്ണ് കാണത്തില്ല ജന്മന. പുള്ളി കസേര ഇരിക്കുന്നതെന്ന് പുള്ളിക്ക് അറിയാം, പക്ഷെ കസേര എങ്ങനെ ഇരിക്കുവാന്ന് അറിയത്തില്ല. ഷമീർ വാസോട് ഉണ്ടെന്നറിയാം, വാസ രൂപം എന്താന്ന് പുള്ളിക്ക് അറിയത്തില്ല. ഇത് എവിടെങ്കിലും മേശം കുളിപ്പിച്ചുണ്ടെന്ന് അറിയാം, പക്ഷെ ഇതിന്റെ ഷെയ്പ്പ് എന്താ, എങ്ങനെ ഇരിക്കുവാന്ന് പുള്ളിക്ക് അറിയത്തില്ല. ബിക്കോസ് ഹീസ് ബോൺ ബ്ലൈൻഡ്. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യന്റെ കണ്ണിൽ ആദ്യമായി ഷമീർ വാസ കൈവച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ടുണ്ട് കണ്ണ് തുറക്കുക, തുറക്കും പുള്ളി ഇങ്ങനെ കണ്ണ് തുറക്കും. അപ്പൊ ഞാൻ ചോദിക്കും, ഇതത്ര എന്നെ പുള്ളി സദത്തു, അതല്ലേ ചോദിക്കേണ്ടത്, അതല്ലേ ചോദിക്കേണ്ടത്, അല്ലാതെ രണ്ട് മൂന്ന് നാല് അതെങ്ങനെ അറിയാം, ജന്മന അന്ധനെ. അപ്പൊ ഇവന് കാണാം വേദപുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചേ, കർത്താവ് ഒരു അന്ധന്റെ കണ്ണില് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ചോദിച്ചു നീ കാണുന്നുണ്ടോ, അവനെന്തോ പറഞ്ഞറിയോ, മനുഷ്യൻ മരങ്ങളെ പോലെ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ചോദ്യം, ഇവ മരത്തെ കണ്ടിട്ടുണ്ടോ, ഇവ മരത്തെ കണ്ടിട്ടുണ്ടോ, പിന്നെ ഇവനെങ്ങനെ അറിയാം മരത്തെ പോലെ, മനുഷ്യൻ മരങ്ങളെ പോലെ ഇരിക്കുമെന്നാ ഇവൻ പറഞ്ഞേ, അതിനിവ മരം കണ്ടിട്ടുണ്ടോ, മരം കണ്ടിട്ടുണ്ടോ ഇല്ല. അപ്പൊ അവൻ പറഞ്ഞ മറുപടി പരസ്പര ബന്ധം ഇല്ലാത്തത്, അതാണ് അവൻ റിയൽ ബ്ലൈൻഡ് ആന്നുള്ളതിന്റെ തെളിവ്. മനസ്സിലായോ, പരസ്പര ബന്ധം ഇല്ലാത്ത മറുപടി പറഞ്ഞു, കർത്താവ് സൗഖ്യം കൊടുത്തു മനുഷ്യനെ കണ്ടു. ഇതൊക്കെയാ തെളിവൊക്കെ നമ്മൾ ഈ ജനത്തെ പറ്റിക്കുന്ന പൊട്ടത്തരങ്ങളെല്ലാം കേട്ട് നമ്മളൊക്കെ കൈയടിക്കുക. ഇതുപോലെ വ്യാജമായ ഇതല്ല ദൈവസന്നിധിയിൽ ആമെ നോക്കെ യോഗ്യമായി ഇരുന്ന് ആമെ മലിനപ്പെടാതെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു വിഷയത്തിന്റെ മേലും കൈവയ്ക്കുന്ന നിമിഷം അവിടെ സൗഖ്യവും വിടുതലും ദൈവം അയക്കും. അത് വ്യാജമല്ല, അത് റിയലായിരിക്കും. ആ ഒന്നാം നൂറ്റാണ്ടിൽ നടന്ന ആ അനുഭവത്തിൽ നിന്ന് വളർന്നതാണ് ദൈവസഭ. ഇന്ന് പക്ഷെ ഒറിജിനൽ ഇല്ലാത്തത് കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റുകൾ കയറി വലസുന്നു, ഞാൻ ഡ്യൂപ്ലിക്കേറ്റിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവം. അപ്പൊ ദൈവമായ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ് ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് പറഞ്ഞേ, സഭ പറഞ്ഞേ, ശുദ്ധീകരണത്തിന്. ഒരു വാക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പോവാം, ശുദ്ധീകരണത്തിന്. എന്തിനാ ശുദ്ധീകരണം, എന്തുവായി ശുദ്ധീകരണം എന്ന് പറഞ്ഞു, അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകും. എന്തോ ഈ ശുദ്ധീകരണം, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, എന്റെ കയ്യിൽ ഇച്ചിരി ചെടി പറ്റി, ഞാൻ ഇച്ചിരി പൗഡർ എടുത്തതിന്റെ പുറത്തങ്ങ് ഇട്ടു, ഇച്ചിരി ക്രീം വാരി അങ്ങ് പുരട്ടി, നല്ല സ്പ്രേ എടുത്ത് അടിച്ചു തട്ടിപ്പൊത്തി, ഇതാണോ ശുദ്ധീകരണം? അല്ല. ആണോ? അല്ല. പിന്നെന്താ ശുദ്ധീകരണം? അത് കഴുകി
വൃത്തിയാക്കുന്നതാണ് ശുദ്ധീകരണം. പക്ഷെ വേദനയോടെ ഞാൻ പറയട്ടെ, ഇന്നത്തെ സഭകളിൽ നടക്കുന്നത് ഈ തട്ടിപ്പൊത്ത മനസ്സിലായില്ല എന്നാ പറയാം. തലേന്ന് രാത്രി മറിയാമ്മക്ക് അറിയാച്ചനോ, തലേന്ന് രാത്രി മറിയാമ്മക്ക് അറിയാം കാലനോടോ നിന്റെ മട്ട ഇട്ടി വിട്ടുകൂടാ പറഞ്ഞു. ഭർത്താവ് ആട്ട് ഉഗ്രനാട്ടി, ആര് കൈപോക്കല്ലേ ഉഗ്രനാണ്, ആട്ടി മൂത്തി അച്ചായന് വായി തോന്നിയതെല്ലാം വിളിച്ചേച്ച് അമ്മാമ എന്ത് ചെയ്യുന്നു അറിയാമോ, വേറെ പുസ്തകം കൊണ്ട് എടുത്തിട്ട് പറഞ്ഞു എന്നെ ശല്യപ്പെടുത്തല്ല, എനിക്ക് പ്രാർത്ഥിക്കണം പോ. ഭൂമി കയറി കഥ കടന്നു, അച്ചായനെ കാലാന്ന് വിളിച്ചിട്ടാണ് കഥ കടച്ചത്. ഏത് യേശുവായി പ്രാർത്ഥന കേൾക്കുന്നത്, എനിക്കിന്നു വരെ പിടി കിട്ടിയിട്ടില്ല പോ. ഏതായാലും പിറ്റേന്ന് രാവിലെ അമ്മാമ്മ സഭയെ വന്നുകൊണ്ടിരുന്നു ഭയങ്കര അന്യഭാഷ. അപ്പൊ സഭാഭാഷ പറഞ്ഞു, ഇവിടെയുള്ളവര് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ ആരെന്നറിയാമോ, ഈ കാലഘട്ടത്തിന്റെ പ്രവാചകൻ. ഇത് കേട്ടപ്പോ മറിയാമ്മയുടെ ചങ്കടിക്കാൻ തുടങ്ങി. കാര്യം എന്താ പറഞ്ഞു പറ, ഇന്നലെ കാലാതെ വിളിച്ചതല്ല ഇന്ന്, എല്ലാരും മുമ്പിൽ ഭയങ്കര അന്യഭാഷക്കാരി ആരാധനക്കാരിയായിട്ടിരിക്കോ, അയ്യോ ഇന്നത്തോടെ പൊളിയല്ലോ എന്നോർത്ത് മറിയാമ്മ ചങ്കടിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ കളത്തിലോട്ട് ഇറങ്ങി. പ്രവാചകൻ ഇറങ്ങുമ്പോൾ മറിയാമ്മ പ്രാർത്ഥിക്കാണ്, എന്റെ അടുത്ത് വരല്ലേ, എന്റെ അടുത്ത് വരല്ലേ, എന്റെ അടുത്ത് വരല്ലേ, ആകെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അപ്പൊ പ്രവാചകൻ ആരെടുത്ത് വന്നു, മറിയാമ്മയുടെ അടുത്ത് തന്നെ വന്നു, തല കൈ വെച്ചു, മകളെ നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എന്റെ ആത്മാവ് കണ്ടിരിക്കും, നിന്നെ ഞാൻ മാനിച്ച് അനുഗ്രഹിക്കാൻ പോവുക, ഈ ഉപവാസം പോലും നിനക്ക് വേണ്ടി വെച്ചാൽ ആത്മാവ് സംസാരിക്കും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അടിക്കുക. ഇത് കേട്ട മറിയാമ്മയുടെ ഹൃദയത്തിൽ ന്യായമായൊരു ചിന്ത വന്നു. അപ്പൊ കാലാന്ന് വിളിക്കുന്നത് ഒരു തെറ്റ്, തെറ്റായിരുന്നെങ്കിൽ ഇത്രയും പേര് ഇവിടെ ഇരുന്ന കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് മാത്രം ദൂത് പറയൂ. അപ്പൊ ദൈവം എന്നെ എത്ര സ്നേഹിക്കുന്നു നോക്കിയാച്ച. അപ്പൊ നാളെ തൊട്ട് കാലാന്ന്, ഇതാണോ പരിശുദ്ധാത്മാവ് നിങ്ങൾ എനിക്ക് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ദൂത് പറയത്തില്ലേ, പറയും. എങ്ങനെ പറയും, ദൈവാത്മാവിലാണെങ്കിൽ വന്ന് പറയും, മകളെ നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എല്ലാം ദൈവത്തിന് പ്രസാദം, പക്ഷേ നിന്റെ നാക്കിന് നീ കടിയാണിട്ടില്ലെങ്കിൽ തമ്പുരാ നിന്നെ അടിച്ചിട്ട് ദൂരെ കളയുമെന്ന് പറഞ്ഞാൽ അവനാണ് ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ. മനസ്സിലായോ, അവിടെയാണ് ശുദ്ധീകരണം വരുന്നത്, അവിടെയാണ് കുറവേറ്റ് പറയുന്നത്, അവിടെയാണ് നെടുമ്പാട് നിലവിളിച്ചുകൊണ്ട് പറ്റിപ്പോയി കർത്താവ് എന്ന് പറഞ്ഞ് മടങ്ങി വരുന്നത്, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെ പ്യൂരിഫൈ ചെയ്ത നമ്മുടെ കുറവുകളെ ബോധ്യം വരുത്തി വചനത്തിലൂടെ നമ്മെ പ്യൂരിഫൈ ചെയ്ത് നമ്മെ ശുദ്ധീകരിച്ച് 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 രാജാവിന്റെ സന്നിധിയിൽ നിൽക്കാൻ മുറ വന്നപ്പോൾ ആരാ എസ്തേറിനെ കൊണ്ടുപോയെ, ഏകായി എസ്തേറിനെ കൊണ്ടുപോയി രാജാവിന്റെ മുമ്പിൽ നിർത്തി, രാജാവ് അവളിൽ പ്രസാദിച്ചിട്ട് കിരീടം അവളുടെ തലയിൽ വച്ചു കൊടുത്തു. ഇത് ഇനി സംഭവിക്കാൻ പോകുന്ന നിഴല. കാഹളം മുഴങ്ങുമ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ സഭയാകുന്ന മണവാട്ടിയും കൊണ്ട് രാജാവിന്റെ മുന്നിൽ നിർത്തും, രാജാവ് നമ്മിൽ പ്രസാദിച്ചിട്ട് നാമും കിരീടങ്ങളെ പ്രാപിക്കുന്ന ഒരു ദിനം ഇതാ വേഗത്തിൽ അടുത്തു വന്നിരിക്കും. ഇത്രയും മർമ്മപ്രധാനമായ നിഴല് പഴയ നിയമ പുസ്തകത്തിൽ ഒളിച്ചിരിക്കുമ്പോ പഴയ നിയമം വേണ്ട എന്ന് പറയുന്ന എവനെയൊക്കെ കർത്താവ് ഇന്നുണ്ടായിരുന്ന ചാട്ടവാറ AK-47 എടുത്ത വലിയൊക്കെ നെഞ്ചത്ത് വെടിയുണ്ടോ. അതുകൊണ്ട് വചനത്തിന്റെ പൊരുളുകളും യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയുന്ന രണ്ടാം അധ്യായത്തിൽ നമ്മൾ എത്തിയുള്ളൂ. മൂന്നാം അധ്യായത്തിലാണ് കുറിവാക്കി കിടക്കുന്നത്. കാഹളം ധനിക്കാൻ താമസമെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ആ ചിന്തയിലേക്ക് വരുവാൻ കർത്താവ് ഒന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രമാണത്തിൽ നിലനിന്ന വചനത്തിൽ നിലനിന്ന ആമേൻ. സൗന്ദര്യമുള്ള യുവത്വമുള്ള മലിനപ്പെടാത്ത നിർമ്മല കന്യകയായ മണവാട്ടിയായി കാഹളവാദത്തിങ്കൽ എടുക്കപ്പെടുവാൻ തിരുവചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. I'm gonna go.
Thank you.